ക്ലാസ്സുകളെ കാണാൻ ഇടയായതിൽ വളരെ സന്തോഷം. 50 വർഷത്തെ ശുശ്രൂഷ ജീവിതം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുമ്പനാട് കൺവെൻഷനോട് അനുബന്ധിച്ച് ഡോക്ടർ ബാബു പോൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം പറയുകയാണ്, മലയാളി പെന്തക്കോസ്റ്റിലെ ഒരു സ്വകാര്യ അഹങ്കാരം ആയിരിക്കുന്ന പാസ്റ്റർ കെ.സി. ജോൺ. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അത് പെന്തക്കോസ്റ്റുകാർക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പം എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിലും ഉള്ള ഒരു പൊതു സ്വീകാര്യത. അതേസമയം പെന്തക്കോസ്റ്റ് ഉപദേശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുമില്ല. 50 വർഷവും പെന്തക്കോസ്റ്റ് ഉപദേശം പ്രസംഗിച്ചു. എല്ലാവർക്കും പെന്തക്കോസ്റ്റ് പാസ്റ്റർ എന്ന് അറിയുകയും ചെയ്യാം. എന്നാൽ സാധാരണ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുടെ വിധത്തിൽ പൊതു ക്രൈസ്തവ ലോകത്തിന് സ്വീകാര്യമായിരിക്കുന്നു. ഇത് ഇതിൻ്റെ രഹസ്യം എന്താണ്? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്കെല്ലാം അത് വലിയ സന്തോഷമുണ്ടാകും. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷിതാവ്, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, ഇനി എത്ര വേഗത്തിൽ മടങ്ങി വരും. ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശദീകരിച്ചും ഉറപ്പിച്ചും പ്രസംഗിക്കുന്ന പ്രസംഗം ഏറ്റവും സ്വീകാര്യമാണ്. അവിടെ മറ്റ് സഭകളെ വിമർശിക്കുന്നില്ല, മറ്റ് സഭാ ലീഡേഴ്സിനെ വിമർശിക്കുന്നില്ല, വ്യക്തിപരമായ ആക്ഷേപം ആരെക്കുറിച്ച് ഉന്നയിക്കുന്നില്ല. ബൈബിളിനോട് മാത്രം കൂറ് പുലർത്തി, ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രസംഗിക്കുന്നു. ഇതാണ് കൂടുതൽ സ്വീകാര്യതയ്ക്ക് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ പാസ്റ്റർ ഷിബു പിടിയേക്കലിന് അറിയാമല്ലോ, താങ്കൾ നാട്ടിൽ നടത്തിയിരുന്ന കൂട്ടായ്മകളിൽ ഓർത്തഡോക്സിലെയും പാത്രികേസ് വിഭാഗത്തിലെ എല്ലാം പുരോഹിതന്മാർ പങ്കെടുക്കുന്ന കൂട്ടായ്മകളുണ്ടായിരുന്നു. മണകാട്ട് വന്ന് ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പ്രസംഗിച്ചത് ഓർക്കുന്നു. അച്ഛന്മാർ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആളുകൾക്ക് ഒരു പേടിയില്ല, മറയുമില്ലാതെ അവരെ ആക്ഷേപിക്കുകയോ അവരെ നിന്ദിക്കുകയോ ചെയ്യത്തില്ല. യേശു ക്രിസ്തുവിനെ മാത്രമേ പറയത്തുള്ളൂ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെന്നെ സ്വീകരിച്ചത്. തിരുവല്ലയിലുള്ള ഒരു കാതലിക് ചർച്ചിൽ അവരുടെ പെരുന്നാളെന്ന് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത്. തിരുവല്ല എൻ്റെ പട്ടണമാണ്, അവിടുത്തെ പള്ളിയിൽ വിളിച്ച് പ്രസംഗിപ്പിക്കണമെങ്കിൽ അതുപോലെ അവർക്ക് സ്വീകാര്യതയുള്ളത് കൊണ്ട്. ഒരിടത്തും നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളിൽ യാതൊരായവും വരുത്തേണ്ട കാര്യമില്ല. ഇറ്റ്സ് യുണീക്ക്. അവൻ അതുല്യനാണ്, നിസ്തുല്യനാണ്, അവനെ പോലെ മറ്റൊരാളുമില്ല. ഇതാണ് ബൈബിൾ സത്യം, അതാണ് സുവിശേഷം. അത് ശക്തമായി പ്രഘോഷിക്കുക. അതുകൊണ്ടാണ് കൂടുതലും പെന്തക്കോസ്തര വിഭാഗങ്ങൾപ്പെട്ട ആളുകൾ എന്നെ അംഗീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. Yeah, we are divided in what we believe and we are united in whom we believe. എന്ന് പറയുന്നത് ആ ക്രിസ്തു എന്ന പേഴ്സൺ നമ്മളെ യുണൈറ്റ് ചെയ്യും. അപ്പം അതാണ് പാസ്റ്ററുടെ ആ സ്വീകാര്യതയുടെ രഹസ്യം. യേശുവിനെ മാത്രം പ്രസംഗിക്കുക. യേശുവിനെ പ്രസംഗിക്കുമ്പോൾ എല്ലാ ക്രൈസ്തവർക്കും അത് സന്തോഷമുണ്ട്, എല്ലാവരും സ്വീകരിക്കുന്നു. അപ്പം നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും അത് അനുകരിക്കാവുന്നൊരു മാതൃകയാണ്. കഴിഞ്ഞ 50 വർഷത്തെ 50 വർഷം എന്ന് പറയുമ്പം എനിക്ക് 50 വയസ്സായിട്ടില്ല. അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രസംഗം ആരംഭിച്ച ഒരാളെന്ന് കഴിഞ്ഞ 50 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മെയ് മാസം 22 51 വർഷം തികയും. കഴിഞ്ഞ മെയ്യിലാണ് 50 വർഷം പൂർത്തീകരിച്ചത്. ഇപ്പൊ 51 വർഷമാകുന്നു. 19.5 വയസ്സുള്ളപ്പോൾ കൺവെൻഷൻ പ്രസംഗിച്ചു തുടങ്ങിയത്.
കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അന്ന് മുതൽ ഈ പ്രായം വരെയും ദൈവം അവസരം തന്നു. എൻ്റെ ലൈഫ് അതാണ്, ജീവൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്. സുവിശേഷം അറിയിക്കുക, പ്രസംഗിക്കുക, ശുശ്രൂഷ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഇതാണ് ജീവിതം. ആ ജീവിതം ഏറ്റവും സംതൃപ്തമാണ്. ഏറ്റവും ടയേർഡായിരിക്കുമ്പോഴും അസുഖമായിരിക്കുമ്പോഴും എല്ലാം ഒരു പ്രസംഗത്തിൽ കൂടെ അസുഖം കിട്ടണം. പ്രസംഗിച്ചു കഴിയുമ്പോൾ അത്രയും ശബ്ദമെടുത്ത് പ്രസംഗിക്കരുത്, അത്രയും ഊർജസ്വലമായി പ്രസംഗിക്കരുത് എന്നൊക്കെ ഡോക്ടർ എന്നോട് ഉപദേശിച്ച സമയമുണ്ട്. എനിക്ക് സുഖമില്ലായിരുന്നു. പക്ഷെ പ്രസംഗം എടുത്തിൽ കയറുമ്പോൾ അതെല്ലാം മറക്കും. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിമം ശക്തിയോടെ പറയണം, മാക്സിമം ഉന്മേഷത്തോടെ പറയണം, മാക്സിമം ഊർജസ്വലതയോടെ പറയണം. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം എന്നെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അതില്ലെങ്കിലോ, അതില്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവും, ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ഇല്ല, ലൈഫില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ 51 വർഷം ദൈവം എനിക്ക് തന്ന മിനിസ്ട്രിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ കൺവെൻഷൻ പ്രസംഗമെല്ലാം സീസണല്ല, 3 വർഷം 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഒരു സീസൺ കഴിയും, പിന്നെ പുതിയ ആളുകളെ തിരക്കും, കേൾവിക്കാർ പുതിയ പ്രസംഗങ്ങളെ തിരക്കും. 51 വർഷമായിട്ടും ഇന്നും എനിക്ക് ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരുന്നു, ആളുകൾ എന്നെ ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. 1972 മുതൽ ഒരു ലോക്കൽ സഭയിലാണ് ഞാൻ സീനിയർ പാസ്റ്ററായിട്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഉള്ളപ്പോൾ പ്രസംഗം ഞാനാണ് എല്ലാ സൺഡേയിലും. ഇത്രയും വർഷമായിട്ടും അവർക്ക് പ്രസംഗം മടുത്തിട്ടില്ല. 1200+ ആളുകൾ എല്ലാ സൺഡേയിലും കൂടി വരുന്നുണ്ട്. അവർക്ക് എസ് സിയോണ്ട് പ്രസംഗം കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ വരുന്നു. പല സ്ഥലത്തും ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് കൂടുന്നു. ഇപ്പോൾ ഒരാടെ പ്രസംഗം അത്രയും നാൾ കേൾക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയെങ്കിലും ആളുകൾ ആഗ്രഹിക്കുന്ന, പക്ഷെ ദൈവത്തിൻ്റെ മഹാക്രമമുണ്ട്. ഇത് കേൾക്കാനും ഇത് അംഗീകരിക്കാനും ആളുകൾക്ക് താല്പര്യമാണ്. ഇപ്പോഴും കൺവെൻഷൻ പ്രോഗ്രാം, ഡിസ്ട്രിക്ട് കൺവെൻഷനും പൊതു കൺവെൻഷനും എല്ലാം പോയി പ്രസംഗിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. ഇതൊരു മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴോട് ആളുകൾ സാക്ഷി പറയും. ഇപ്പോൾ എരുമേലിക്കടുത്ത് ഞാൻ ഒരു കൺവെൻഷൻ 2 ആഴ്ച മുമ്പ് പോയി. എരുമേലിയുടെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ആളുടെ മീറ്റിംഗിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗ്രീറ്റിങ്സ് പറയാനുള്ള സമയം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിച്ചിച്ചറുന്ന സ്ഥലത്ത് പാസ്റ്റർ കേസുകൾ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ എനിക്കത് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അങ്ങനെ ഒരാളല്ല, രണ്ടുപേരല്ല, 1000+ ആളുകൾ കേരളത്തിലും കേരളത്തിന് വെളിയിലും പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു വന്നിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ കൂടെ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി, സന്തോഷം. അപ്പം 50 വർഷം 51-ാമത്തെ വർഷത്തിലേക്ക് വരുന്നു. ഈ 51 വർഷവും ഒരേപോലെ നിൽക്കുന്നു, കാരണം കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷനിൽ ഞാനുണ്ടായിരുന്നു. അപ്പം വളരെ ശക്തമായി പണ്ടത്തേതിനേക്കാൾ മാഗ്നിറ്റ്യൂഡോടുകൂടെ ദൈവജനം പ്രസംഗിക്കുന്നതായി കണ്ടു. അപ്പം ഈ ശുശ്രൂഷ വിജയത്തിൻ്റെ പിന്നിലെ ഘടകങ്ങൾ എടുത്തു പറയത്തക്ക ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ലൈഫ്, ഇമോഷൻസ്, ഇന്നർ മോട്ടീവ്സ് എല്ലാം പരസ്പരം അലൈൻ ചെയ്ത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിന്നാൽ മതി. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാനും ദൈവവചന സത്യങ്ങൾ, ദൈവം തരുന്ന ആ വെളിപ്പാടനുസരിച്ച് വിശദീകരിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അതെപ്പോഴും ഫ്രഷ് ആയിരിക്കും. അത് കാണാതെ പിടിച്ച് പറയുകയോ ആരുടെയെങ്കിലും പ്രസംഗം കേട്ട് പറയുകയോ ഏതെങ്കിലും നോട്ട് കുറിച്ച് അത് നോക്കി പ്രസംഗിക്കുക, എല്ലാം തെറ്റില്ല, അതെല്ലാം ചെയ്യുന്നത് നല്ലതാണ് പ്രസംഗർ, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എനിക്കെപ്പോഴും ഫ്രഷ്നെസ് ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. റവലേഷൻ പോലെയാണ് പ്രസംഗ വിഷയം എൻ്റെ മനസ്സിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, എങ്ങനെ ഈ വിഷയം എങ്ങനെ
പഠിച്ചത് ഏത് ഏത് രീതിയിൽ ഏത് പുസ്തകത്തിൽ നിന്നാണ്? അത് നെറ്റിൽ കയറിയാണോ? ശരിക്കും സത്യം പറഞ്ഞാൽ റെവലേഷനാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടും ഹൃദയത്തിൽ. അതുപോലെ പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ ഏത് കാര്യം പ്രസംഗിക്കണമെന്നതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ തോട്ട്സ് ഉണ്ടായി വരും. ആ തോട്ട്സാണ് ഇതിനെ ഫ്രഷായിട്ട് നിർത്തിയേക്കുന്നത്. അതെനിക്കും ഫ്രഷാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒട്ടും ശക്തി കുറയാതെ പ്രസംഗിക്കാൻ കഴിയും. മനസ്സിൽ ലഭിച്ചിരിക്കുന്ന ഒരു പുതിയ ചിന്ത, പുതിയ ആശയം, പുതിയ വെളിപ്പാട്, അത് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ആവേശമാണ്. അതേസമയം ഇത് 10 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളുടെ ഇമോഷനും മനസ്സും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അതിനൊരിക്കലും പ്രസംഗിക്കുന്ന ആൾക്ക് ഫ്രഷ്നസ് ഉണ്ടാകത്തില്ല. പ്രസംഗിക്കുന്ന ആളിന് ഉണ്ടാകുന്ന ഇമോഷൻ മാത്രമേ കേൾവിക്കാരിലേക്ക് പകരപ്പെടുത്തുള്ളൂ. ഞാൻ ഒരു യന്ത്രം പോലെ യാന്ത്രികമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ കേൾവിക്കാരും യാന്ത്രികമായി കേൾക്കത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം പ്രസംഗം എന്നെ അനുഗ്രഹിക്കും, എന്നെ ശക്തിപ്പെടുത്തും, എനിക്കൊരു വലിയ വലിയ സന്തോഷം തരും. അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അതിലെ ആ ഫ്രഷ്നെസ്സിൽ സൂക്ഷിക്കാനായിട്ട് കഴിയുന്നത്. താങ്ക് യു മാസ്റ്റർ. അത് അതായത് റെവലേഷൻ, ഓരോ പ്രാവശ്യവും കിട്ടുന്ന ഫ്രഷ് റെവലേഷൻ നമ്മുടെ സ്പിരിറ്റിനെ റിന്യൂ ചെയ്യാൻ, ആ റിന്യൂഡ് സ്ട്രെങ്തിലാണ് നമ്മൾ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ ചർവിത ചർവണം ചെയ്ത ഒരു പ്രസംഗം മിയർ റിപ്പറ്റേഷൻ അല്ല. അപ്പൊ അതാവുമ്പോ നമുക്കൊരു തൊഴിലാളി എന്ന ഫീൽ വരും അങ്ങനെ ചെയ്യുന്നത്. അപ്പം പാഷക്ക് അത് വരുന്നില്ല, ആ ഫ്രഷ് ആയിട്ടുള്ള. അത് ഞങ്ങൾ കേൾക്കാർക്ക് അത് അനുഭവപ്പെടുന്നുണ്ട്. ഈ IPC പ്രസ്ഥാനത്തിന്റെ 51 വർഷത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 51 വർഷം IPC സംബന്ധിച്ച് ഒരു വളർച്ചയുടെ ഘട്ടമാണ്. ഇപ്പൊ എന്റെ എന്നെ ചെറുപ്പത്തില് ഞാൻ ഓർക്കുകയാണെങ്കിൽ തീക്ക് വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയുടെ തൊണ്ടുകൊണ്ട് വന്ന് തീ മേടിച്ചുള്ളൂ. തീപ്പെട്ടികളില്ലായിരുന്നു, വിരളമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ മേശയുള്ള വീടുകൾ വളരെ കുറവായിരുന്നു, എല്ലാവരും നിലത്തിരുന്നായിരുന്നു കഴിച്ചത്. അതുപോലെ കസേരകൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ അപര്യാപ്തമായ ഒരു കാലഘട്ടം. ഈ 51 വർഷം മുമ്പെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടം വന്ന് നിൽക്കുന്നത് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ വളർച്ച. അപ്പൊ ഈ രണ്ട് കാലഘട്ടത്തിലും ശുശ്രൂഷിച്ച ഒരു ദേവദാസൻ. അത് കാലഘട്ടത്തോടൊപ്പം നടന്നതെന്നല്ല, ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആണ്, അതിലൊരിക്കലും പിന്നോട്ട് പോയില്ല. ടെക്നോളജിയുടെ വളർച്ചയിലും പിന്നോട്ട് പോകാതെ ഒപ്പം നിന്ന് ശുശ്രൂഷിച്ച് മുന്നേറിയപ്പം ഈ IPC ഈ കാലഘട്ടത്തിൽ നടന്നപ്പം ആ വ്യത്യാസത്തെ എങ്ങനെയാണ്? ലോകം മാറിക്കൊണ്ടിരിക്കുക, മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യരാണ് നമ്മുടെ, മനുഷ്യരോടാണ് നമ്മൾ സംവദിക്കുന്നത്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമുക്ക്. നമ്മുടെ കൾച്ചർ മാറ്റം ഉണ്ടാകുന്നുണ്ട്, എഡ്യൂക്കേഷൻ മാറ്റമുണ്ട്, പുതിയ ജനറേഷൻ നമ്മുടെ ജനറേഷനൊക്കെ വ്യത്യാസമാണ്. ആദ്യമായിട്ട് ഫോണ് ഞാൻ കാണുന്നതും ഉപയോഗിക്കുന്നതും എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ആരും യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ്. ആദ്യമായിട്ട് ടെലിവിഷൻ കാണുന്നത് എനിക്ക് 22 വയസ്സുള്ളപ്പോൾ അമേരിക്കയിൽ പഠിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ജനിച്ചു വളർന്നത്. നമ്മൾ ടീനേജർ പ്രായത്തിലൊക്കെ ഞാനിവിടെ അമേരിക്കയിൽ പഠിച്ചു കഴിഞ്ഞ അവസരത്തിൽ ഇവിടുത്തെ ഒരു വൈറ്റ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഫോൺ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറക്കം പൊട്ടിച്ചിരിച്ചു, കാരണം വിരലിട്ട് കറക്കി ഡയൽ ചെയ്യുന്ന ഫോൺ മാത്രമാണ് അന്നുള്ളത്. ആ കാലഘട്ടത്തിൽ വലിയൊരു ഫോൺ ഇങ്ങനെ ഒരു മേശപ്പുറത്തിരിക്കുക, പോക്കറ്റ് ഇടുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിരിക്കണ്ട, വളരെ പെട്ടെന്നാണ് സാങ്കേതികവിദ്യ സയൻസും പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം പറഞ്ഞ പേന പോലെ പോക്കറ്റ് കുത്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ഫോൺ കിട്ടും പാസ്റ്റർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ഉണ്ടായപ്പോഴും നമ്മളും, ഞാൻ പണ്ടിതാ പഠിച്ചത് ഇതാ ശരി, ഞാൻ പരിചയിച്ചത് ശരി, ഞങ്ങളുടെ കാലത്തെ ശരി, അന്നത്തെ ശീലങ്ങളാണ് ശരിയായത്, പുതിയതെല്ലാം തെറ്റാണ് എന്നൊരു മുൻവിധിയില്ല. ആ മുൻവിധി
നമുക്ക് പുതിയ കാലഘട്ടത്തിൽ ശുശ്രൂഷിപ്പാൻ തടസ്സമാകത്തേ ഉള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി അറിയാവുന്ന ആർക്കാണ്? പ്രൈമറി സ്കൂൾ കുട്ടികൾക്കാണ്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് ഒരു ഫോൺ കിട്ടിയാൽ അവരൊരു ടെലിവിഷനാക്കി മാറ്റും. സകല കാര്യങ്ങളും അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള അറിവുണ്ട്. പ്രായമുള്ളവരാൾക്ക് അറിയത്തേ ഇല്ല. അത് ഫോണുണ്ട്, ഫോണ് വിളിക്കാൻ മാത്രം ഉപയോഗിക്കും. അപ്പം കാരണം എന്താ? അടുത്ത ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. 90 ടീച്ചേഴ്സുള്ള ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ടാബ്ലറ്റാണ് ഏറ്റവും ചെറുത്? അനാസനാണോ അതോ? ഒരു 3-4 ടാബ്ലറ്റിന്റെ പേര് പറഞ്ഞിട്ട് സാംസങ് കൂടെ അതിനുള്ള ചേർത്ത് വന്നു. എല്ലാവരും പറഞ്ഞത് അനാസൻ. കാരണം ടാബ്ലറ്റ് എന്ന ഒരു സാംസങ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിഫോൺ കമ്പനികൾ ഉണ്ടാക്കുന്ന ടാബ്ലറ്റിനെ കുറിച്ച് ടീച്ചേഴ്സ് അറിയത്തില്ല. അവർക്കറിയാവുന്നത് ഗുളിക എന്ന് കൊണ്ട് പറയുന്ന ടാബ്ലറ്റുകളാണ്. അപ്പം കാലം മാറി. ആ ടാബ്ലറ്റിൽ നിന്ന് ഇലക്ട്രോണിക് ടാബ്ലറ്റിലേക്ക് മാറി. ഒരേ വാക്കാണെങ്കിലും രണ്ട് ആശയമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് പഴയ കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ, പഴയത് മാത്രം ശരി എന്നുള്ള ശാഠ്യമില്ല. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മിനിസ്ട്രി. മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കണം, മറ്റുള്ള പുസ്തകം വായിക്കണം, മാക്സിമം പുസ്തകം വായിക്കണം, മാക്സിമം നോളജ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ടെലിവിഷൻ ന്യൂസിന് വേണ്ടി കാണണം. അതുപോലെ നെറ്റിൽ കയറി, ഇൻ്റർനെറ്റിൽ കയറി ശാസ്ത്രീയമായ കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഏത് കാര്യവും റിസർച്ച് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ആവറേജ് മനുഷ്യന് അവൻ മനസ്സ് വെച്ചാൽ, പഠിക്കണമെന്ന് അവൻ മനസ്സ് വെച്ചാൽ, മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടുന്ന ആ ടെക്നോളജി വരെ അവന് പഠിക്കാൻ കഴിയും. ഒരു ആവറേജ് മനുഷ്യൻ പഠിക്കാനുള്ളതായ ഹൈ മോട്ടിവേഷൻ ഉണ്ടായാൽ മതി. അത് പഠിക്കാനുള്ള ബുദ്ധി ശരാശരി മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് രാജ്യം അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ ഞാനതിനെക്കുറിച്ച് പഠിക്കും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, പ്രസംഗത്തിൽ ഉപയോഗിക്കാനല്ലെങ്കിലും അറിവിനു വേണ്ടി. പക്ഷെ പ്രസംഗത്തെ അത് റിച്ചാക്കും, സമ്പുഷ്ടമാക്കും, സമ്പന്നമാക്കും, വിഡ്ഢി തന്നെ പറയാതിരിക്കും. ഞാൻ ഒരിക്കൽ ഓർക്കുന്ന ഒരു പ്രസംഗകൻ, റോമൻ പട്ടാളക്കാരെ യേശുവിൻ്റെ കല്ലറയിട്ടും തോക്കും പിടിച്ചുകൊണ്ട് കാവലിൽ നിന്ന കാര്യം പ്രസംഗിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് തോക്കുമില്ല, വെടിമരത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോപിച്ചെന്നോട് സംസാരിച്ചു. ബ്രദറെ, പ്രസംഗത്തിൻ്റെ പോഷത്തെ കൊണ്ട് അദ്ദേഹം ജനത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ആ പോഷത്വം ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷണിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കി, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്കത് കേൾക്കാൻ ജിജ്ഞാസയാവും, അവർ ശ്രദ്ധിച്ചിരിക്കും. അതുവഴി നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അറിവ് കാണിക്കാൻ വേണ്ടി അറിവ് പറയുകയല്ല, അതുപയോഗിച്ചുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പം ഈ ടെക്നോളജിയുടെ വളർച്ചയെ പറ്റി പറഞ്ഞു. അപ്പം ടെക്നോളജിയുടെ വളർച്ച ശരിക്കും സാംശീകരിച്ച ഒരു മലയാളി ശുശ്രൂഷകനാണ് പാഷ കെ സി ജോൺ. കാരണം മലയാള ക്രൈസ്തവ ലോകത്ത് ആദ്യത്തെ TV ചാനൽ കൊണ്ടുവരുവാന് അതിന് മുൻകൈ എടുത്ത്, അങ്ങനെ ഒരു ചാനൽ പ്രത്യേകിച്ച് യാഥാസ്ഥിതിക പാരമ്പര്യമായ കാഴ്ചപ്പാടുകളിൽ വളരെ അഡമന്റായിട്ട് പിടിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ബെൻഡക്കോസ് കമ്മ്യൂണിറ്റി. TV ചാനൽ കൊണ്ടുവരുന്ന സമയത്ത് ബെൻഡക്കോസ് വീടുകളിൽ TV തന്നെ വിരളമായിരുന്നു. എന്നിട്ടും ഒരു ബെൻഡക്കോസ് പാഷ എന്ന നിലയ്ക്ക് ഒരു TV ചാനൽ തുടങ്ങണമെന്ന പ്രേരണ വന്ന എങ്ങനെയാണ് അതിന്റെ? കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയം വേണ്ട. കമ്മ്യൂണിക്കേഷൻ മാക്സിമം ആളുകളോട് നമ്മുടെ ജീവിതകാലത്ത് സംസാരിക്കണം. ഞങ്ങളൊരു ആവേശം ഉണ്ടായി, മാക്സിമം ആളുകളെ എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ക്രൂസേഡ് നടത്തി, ഫോർവേഡ് ക്രൂസേഡ് എന്ന് പറഞ്ഞ് പണം കയ്യിൽ നിന്ന് ചെലവഴിച്ച് വളരെ ആളുകൾ കൂടി. വെള്ളറുടെ മസലത്ത് 25,000-ത്തിലധികം ആളുകൾ കൂടി 7 ദിവസം നടന്ന ക്രൂസേഡിൽ. അതുപോലെ പല സ്ഥലത്ത് നടത്തി, വളരെ ആൾക്കൂട്ടം ഉണ്ടായി. അപ്പോൾ അത്രയും ആളുകളോട് പ്രസംഗിക്കാൻ പറ്റി. ആ സമയത്ത് മറക്കൽ നെറ്റ് എന്ന് പറയുന്ന ചാനൽ കേരളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കി. അത് ഇംഗ്ലീഷ് മീഡിയം ആണ്, അവർക്ക് പണം കൊടുക്കണം. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും അവർക്ക് കൊടുത്തു.
ഒരു കൊല്ലത്തേക്ക് അവരോട് സൈനപ്പ് ചെയ്തു, അതിൽ പ്രസംഗിച്ചു. പിന്നെ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ അവർ ആറുമാസം ഫ്രീ ആയിട്ട് വിട്ടു, എൻ്റെ പ്രസംഗം വിട്ടു. അതിനുമുമ്പ് ഞാൻ ടി വി റേഡിയോയിൽ പ്രസംഗിച്ചിരുന്നു, റേഡിയോയിലും അതുപോലെ പണം കൊടുത്താണ് പ്രസംഗിച്ചത്. അത് കൂടുതൽ ആളുകൾ റീച്ച് ചെയ്യുക എന്നുള്ളൊരു ഒരു പാഷൻ ഉണ്ടായി. അത് ഏറ്റവും നല്ല മീഡിയം ടെലിവിഷനാണ്. ഞാൻ അമേരിക്ക യാത്ര ചെയ്യുന്ന നിർത്തി ഓക്ലഹോമയിൽ വെച്ച് ഒരാൾ എന്നോട് പ്രവചനം പറഞ്ഞു, താങ്കൾ ടെലിവിഷൻ മിനിസ്റ്റർ ചെയ്യുന്ന കാഴ്ച ഞാൻ കാണുന്നു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ, കാരണം അന്ന് നാട്ടിലുള്ള ടെലിവിഷനിലൊന്നും പ്രസംഗമില്ല, ഒരാൾക്കും പ്രസംഗിക്കാൻ സമയം കൊടുക്കത്തില്ല. എന്നാൽ ഇദ്ദേഹം തറപ്പിച്ച് എന്നോട് പറയുകയാണ്, ചിരിക്കരുത്, നിങ്ങൾ ചിരിക്കരുത്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഡെവലപ്പറിന് ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ല, അതുണ്ടാകും, നിങ്ങൾക്കൊരു മിനിസ്റ്റർ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു വിത്ത് പോലെ എൻ്റെ അകത്ത് കിടന്നു. അന്നേരം ഞാൻ പരസ്യമായിട്ട് വിശ്വസിക്കുമെന്ന് പറഞ്ഞില്ലെങ്കിലും മനസ്സിലൊരു വിത്ത് പോലെ വീണു. അങ്ങനെയാണ് ടെലിവിഷൻ മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള താല്പര്യം ഉണ്ടാകുകയും, ആരും പറഞ്ഞിരത്തില്ല ഇങ്ങനെ ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കുന്നു, ആര് പറയാനാ. അന്ന് മലയാളത്തിലുണ്ടായിരുന്ന ഒരു ചാനലിലെ ഒരാളെ പരിചയപ്പെടാണ്ടായി ഒരു ക്യാമറമാൻ, അദ്ദേഹം എന്നെ കൊണ്ടുപോയി അവരുടെ എഞ്ചിനീയറുമായിട്ട് പരിചയപ്പെടുത്തി. പക്ഷേ രഹസ്യമായിരിക്കണം, ഒരു ചാനലുകാർക്കും ഇഷ്ടമല്ല അവരുടെ ടെക്നോളജി വഴി പോകുന്നു. ദിവസം ഹിന്ദു അദ്ദേഹം എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു, അതുകൊണ്ട് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രോഗ്രാം ആദ്യം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്തിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ആൻറ്റീന വെച്ച്, അന്ന് ആൻറ്റീനയെ ഉപയോഗിക്കുന്നു, അത് വെച്ച് വീടുകളിൽ ഉള്ള ടെലിവിഷൻ സെറ്റിലേക്ക് അവർ റിസീവ് ചെയ്യുന്നു. അങ്ങനെ ഒരു സർക്കിൾ പടമൊക്കെ വരച്ച് കാണിച്ചു. പക്ഷേ ഒരു ചെറിയ ഐഡിയ എനിക്ക് കിട്ടി. പിന്നീട് അതിനെക്കുറിച്ച് മാക്സിമം പഠിക്കാവുന്നത് പഠിച്ചൊരു പ്രൊഡ്യൂസറും ഇതിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരാൾ, ഹി വാസ് ഓൾസോ ഹിന്ദു, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഒരാളെടുത്ത് വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് രാത്രി 9:00 മുതൽ 12:00 വരെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ഇതൊക്കെയാണെങ്കിലും ടെലിവിഷൻ ചാനൽ തുടങ്ങാന്ന് പറയാൻ ചെറിയൊരു കാര്യമല്ലോ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വില്ലേജ് ഓഫീസിൽ ചെന്ന് ഒരു പേപ്പർ, ഒഫീഷ്യൽ പേപ്പർ വാങ്ങണമെങ്കിൽ തന്നെ 3-4 ദിവസമെങ്കിലും നമ്മളെ നടത്തും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ടെലിവിഷൻ ചാനല് 3 മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൽ. ഹോം മിനിസ്ട്രി, ടെലികോം മിനിസ്ട്രി, IND മിനിസ്ട്രി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി. ഈ 3 മിനിസ്റ്റേഴ്സിൻ്റെയും ഡെസ്കുകളിൽ 32 ആളുകൾ അന്ന് ഈ ഫയലുകൾ നോക്കി സൈൻ ചെയ്ത് പോകണം. പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസും അവർ സ്വീകരിക്കത്തില്ലായിരുന്നു, നമുക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് അപ്ലൈ ചെയ്ത് 4.5 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. 4-5 വർഷം മുമ്പ് അപ്ലൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് അതിൻ്റെ ഒരു ബ്രോക്കറെ വിട്ടു, ഈ ലൈസൻസ് കൊടുക്കാമെങ്കിൽ 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഹാർട്ടാണ്, എൻ്റെ ഹാർട്ട് വിൽക്കാനൊക്കെ ഹാർട്ടിനാണ് നിങ്ങൾ വില പറയുന്നു. അങ്ങനെ അതുപോലെ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ ദൈവം തന്നു. അന്ന് നമ്മുടെ തീവ്രവാദികളായ പല പ്രസംഗകരും നരകത്തിൻ്റെ പെട്ടിയാണ്, തീരിടേണ്ടതാണ്, ഒറ്റ വീട്ടിൽ പോലും ഇത് വാങ്ങിക്കരുത്, ടെലിവിഷൻ കാണരുത് എന്ന് പ്രസംഗിക്കുന്ന കാലമാണ്. ഞാൻ ടെലിവിഷൻ്റെ ഇതിനുവേണ്ടി പ്രതിജ്ഞ നടത്തി പ്രസംഗിച്ച് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പിന്നെ വരെ അവിടെ ചെന്ന് എതിരായിട്ടാണ് പ്രസംഗിക്കുന്നത്. വലിയ പോരാട്ടം വരുന്നു. അന്ന് ഒരാൾ പ്രസംഗിച്ചതാൽ റേഡിയോ പോലും വീട്ടിലുണ്ടെങ്കിൽ വലിച്ച് താഴോട്ട് എറിഞ്ഞ് ഉടയ്ക്കണം, അതാണ് വിശുദ്ധിയും വേർപാട്. ടെലിവിഷൻ എൻ്റെ അതിരിനകത്ത് കയറ്റരുത് എന്നൊക്കെ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗമായിരുന്നു അത്. പക്ഷെ ഞാൻ കൊടുത്ത് ഇവർക്ക് വേണ്ടിയല്ല ടി വി ഞാൻ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത് സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി, നമ്മുടെ കൺവെൻഷൻ വരാത്തവർക്ക് വേണ്ടി, നമ്മുടെ യോഗങ്ങൾ പങ്കെടുക്കാത്തവർക്ക് വേണ്ടി, അവരെയാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനുവേണ്ടി പോയത്. 2 വർഷം ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തി.
കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഞാൻ തന്നെ ക്യാമറ വാങ്ങിച്ചു, ഞാൻ തന്നെ ഷൂട്ടിംഗ് തുടങ്ങി, ഞാൻ തന്നെ എഡിറ്റിംഗ് പഠിച്ചു, എഡിറ്റിംഗ് തുടങ്ങി. മറക്കൾ നെറ്റിൽ കൊടുത്തിരുന്ന പ്രോഗ്രാമെല്ലാം എൻ്റെ ക്യാമറയിലെടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായി. പിന്നെ അതൊരു ഇൻട്രസ്റ്റായി, താല്പര്യമായി. മാക്സിമം ആളുകളെ നേടാൻ കഴിയുന്നു. ബാബുപോൾ സാർ പറഞ്ഞതെന്ന് പറഞ്ഞല്ല, പ്രധാനമായ കാര്യം ടി വി ഉണ്ട്, നമ്മുടെ ചാനലുണ്ട്. അത് വിവിധ എപ്പിസ്കോപ്പൽ സഭകളിലെ ബിഷപ്സ് നേരിട്ട് കണ്ടെന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരിത് എൻ്റെ വ്യൂവേഴ്സ് ആ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളത് കാണും പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ ഒരു വലിയ അംഗീകാരമായിട്ടാണ് അവരതിനെ കരുതിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും ഇത് കിട്ടും. ലോകം മുഴുവൻ ഇപ്പോഴും ഇത് കിട്ടും, സാറ്റലൈറ്റിൽ കൂടെ കിട്ടും, കൂടാതെ നെറ്റിൽ കൂടെ കിട്ടും. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ട, ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പൗർഷൻ ടി വി ചാനലിൽ കൂടെ പ്രസംഗം വളരെ ജീവകാരനെ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ചാനൽ മുഖാന്തരം പ്രേക്ഷകരിൽ നിന്ന് ആളുകളെ സഹായിക്കാനുള്ളതായ പണം ലഭിക്കുക, അത് ഒരു രൂപ പോലും ടി വി ചാനലിൻ്റെ കാര്യത്തിനോ മറ്റു കാര്യത്തിനോ എടുക്കാതെ മുഴുവൻ അതുപോലെ ആവശ്യക്കാർക്ക് കൈമാറിക്കൊടുത്ത് കൂടിക്കണക്കിന് രൂപയുടെ സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടി വി ചാനൽ വളരെ എക്സ്പെൻസീവാണ്, വളരെ എക്സ്പെൻസീവാണ്. ഏകദേശം 2 കോടി രൂപയുള്ള കടബാധ്യതയാണ്. അതിങ്ങനെ ഓരോ മാസവും കൊടുത്തു വിട്ടി പോവുക. അതേസമയം ഒരു വർഷം 3 കോടിയിലധികം രൂപ ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. പലരും പറഞ്ഞിട്ട് അതിൽ നമുക്ക് ദശാംശം എടുക്കാമെന്ന്, ഇതുവരെ ദശാംശം എടുത്തിട്ടില്ല, ഒരു രൂപയിലും അതിൽ നിന്ന് എടുത്തിട്ടില്ല. അതിനുവേണ്ടി ഷൂട്ടിങ്ങൊക്കെ നടത്താൻ ചിലവുണ്ടെങ്കിൽ ആ ചിലവെടുക്കും എന്നല്ലാതെ ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ തരുന്ന തുക ആളിന് കംപ്ലീറ്റ് കൊടുത്തിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഒരു ചാനൽ ഉള്ളതുകൊണ്ട്, അപ്പോൾ ഈ ടി വി ചാനലിൽ അനേകം വീടുകൾക്ക് വെളിയിൽ വന്ന് വചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, അവസരമില്ലാത്തവർക്ക്, റോയൽ ഫാമിലി പെട്ട ട്രിവാൻഡ്രത്തുള്ള ഒരാൾക്ക് കാർ ആക്സിഡൻ്റ് വന്ന് കാലൊടിഞ്ഞ് 6 ആഴ്ച അദ്ദേഹത്തിന് പ്ലാസ്റ്റർ ഇട്ട് കിടന്നപ്പോൾ ഓരോ ചാനലും കണ്ടു കണ്ടു മടുത്തു കഴിഞ്ഞ് ലാസ്റ്റിൽ അദ്ദേഹം പൗരുഷം കണ്ടു. കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തോന്നി. സിനിമയോ അതുപോലുള്ള കാര്യങ്ങളല്ല, സീരിയലോ അല്ലാത്ത ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന പ്രസംഗം. അതിനെക്കുറിച്ച് അറിവേ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പള്ളി കണ്ടിട്ടുണ്ട്, പള്ളിയെ കുറിച്ച് കണ്ടിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് യേശു ക്രിസ്തുവോ അതിൻ്റെ പ്രത്യേകത ഒന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം 2 ആഴ്ച കൊണ്ട് രക്ഷിക്കപ്പെട്ടു. 6 ആഴ്ച അദ്ദേഹം ഒരു ആ കിടക്കയിൽ കിടന്ന അനുഗ്രഹമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ പോലും ആ വീട്ടിൽ നമുക്ക് കരച്ചല്ലാനും, അവരുടെ ഡോർ ബെല്ലടിച്ചിട്ട് അകത്ത് കയറി സുവിശേഷം പറയാനും സാധിക്കുകയില്ല. അവരൊരിക്കൽ പോലും നമ്മുടെ യോഗങ്ങളിൽ വരത്തില്ല. അങ്ങനെ ഒരാൾ അതിൻ്റെ പെരയ്ക്കകത്ത് കയറിയുടെ കിടക്കയിൽ നെൽക്കിടക്ക് നടത്തി എന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് പൗർഷൻ ടി വി ചാനലിന്. മലബാറിലൊക്കെ ആണെങ്കിൽ പല വീടുകളിലും അടുക്കളയ്ക്കകത്ത് ഒരു ടി വിയുടെ സാമ്പത്തിക സൗകര്യമുള്ള വീടുകളാണ്. ഒരു വീട്ടിൽ പൊതുസ്ഥലത്തിരിക്കാൻ ടി വിയിൽ കാണാൻ അവിടുത്തെ പുരുഷന്മാരെ സമ്മതിക്കുകയില്ല. അടുക്കളയെ വെച്ചിട്ട് പൗർഷൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. അവർ നമുക്ക് ടെലിഫോൺ ചെയ്യും, നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള ഒരു വീടല്ല, 2 വീടല്ല, 10 വീടല്ല, 100 കണക്കിന് വീടുകളുണ്ട്. ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം ഞാൻ അത്തരം രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ റിലേറ്റീവ്സ് പൗർഷനിൽ കൂടെ രക്ഷിക്കപ്പെടുകയും രഹസ്യമായി വിശ്വാസനാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ അനുഗ്രഹമായൊരു മിനിസ്ട്രിയാണ് പൗർഷൻ ടി വി ചാനൽ. 14 വർഷമായി, 11 വർഷം കഴിഞ്ഞ് 14ാം വർഷത്തിലാണ് ഇപ്പോൾ അതിൻ്റെ റണ്ണി. നിന്നു പോകും, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് നിന്ന് പോയി, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്ലഗ്ഗൂരി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചതാണ്. സൃഷ്ടിച്ചവരിന്നില്ല, ഭൂമുഖത്തില്ല. പക്ഷേ ചാനൽ ഇപ്പോഴും ദൈവം അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പൗർഷൻ ചാനലിൻ്റെ തുടക്കത്തെ സംബന്ധിച്ച് കുറേ അഭ്യൂഹങ്ങളും ആരോപണങ്ങളുമായിട്ട്, അതായത് അവിടെ എന്തോ ഷെയർ വിറ്റു, തട്ടിക്കൊള്ളു നടത്തി, ആ രീതിയിൽ അനേകരുടെ മനസ്സിലൊരു കരടായിട്ടുണ്ട്. അതിനൊരു ക്ലാരിറ്റി വരുത്താം, എന്താണ് അത്? അത്
സമ്പൂർണമായി വ്യാജമാണ്. ഏത് കാര്യത്തെയും വ്യാജം കൊണ്ട് എതിർക്കുന്ന ആളുകളുണ്ട്. ഒരാള് ഷെയർ തട്ടിപ്പണത്തെ ആ സമയത്ത് പിടിക്കാവില്ല. ആളില് ഷെയർ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയില് ഒരു ഷെയറിന്റെ കാര്യത്തിൽ പോലും തെറ്റ് കാണിക്കാൻ ഒക്കത്തില്ല. ആളുകള് അങ്ങ് പറയുക, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും കുറ്റം പറയണമല്ലോ. ഏത് കാര്യത്തിലും കുറ്റം പറയുന്ന ആളുകൾക്ക് വ്യാജങ്ങൾ കൊണ്ട് കുറ്റം പറയുക. വ്യാജമായിരുന്നെങ്കിൽ ഇതിനോടകം 14 കൊല്ലത്തിനകം തെളിയിക്കത്തില്ലേ ആളുകൾ തരണ്ടെ ഞാൻ ഷെയർ വാങ്ങിച്ചതാണ്, എനിക്ക് ഷെയർ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഷെയറിൻ്റെ പണം തട്ടിയെടുത്തു. ആരെ തന്നത്? ഇവിടുന്ന് ആളുകൾ തന്നിട്ടില്ല. 55 പേരാകെ തന്നേക്കുന്നത് അമേരിക്കയിൽ നിന്ന്. അമേരിക്കയിൽ നിന്ന് 55 പേരാ ഷെയർ മേടിച്ചേക്കുന്നത്. ഇവിടുന്ന് കോടികൾ പിരിച്ചു വാങ്ങിച്ചു എന്നെല്ലാം പറയുന്ന അവാസ്തവമാണ്, സത്യവിരുദ്ധമാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് അവർ കണക്ക് കൊടുക്കും. നമ്മളതിന് പ്രതികരിക്കാൻ പോകുന്നില്ല. ഏറ്റവും സുതാര്യമായ നടത്തിപ്പാണ്. ഒരാൾക്ക് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാജം പറയാനല്ലാതെ സത്യസന്ധമായിട്ട് തെളിയിക്കാനില്ല, എന്നൊരു കാര്യമില്ല. അതെ അതെ, ഇന്ത്യ ഗവൺമെന്റ് കമ്പനിക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കത്തുള്ളൂ, സഭയ്ക്ക് കൊടുക്കത്തില്ല, ട്രസ്റ്റിന് കൊടുക്കത്തില്ല, ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ഒന്നും കൊടുക്കുകയില്ല. ഇന്ത്യ ഗവൺമെന്റ് നിയമം തുടങ്ങുന്ന ഇങ്ങനെയായിരുന്നു അന്നത്തെ. ഇത് ഗവൺമെന്റിന് മാത്രം നേരിട്ട് നടത്താനൊക്കത്തുള്ളായിരുന്നു. അതിന് എക്സെപ്ഷൻ കൊടുത്തത് കമ്പനികൾക്ക് അതിനുവേണ്ടി ഗവൺമെന്റിന് ലൈസൻസ് എടുക്കാം. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ശരിയായ കമ്പനിക്ക് മാത്രമേ ടെലിവിഷൻ ചാനലിന്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുക്കാനൊക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ ഒരു ഇടക്കാലത്ത്, കഴിഞ്ഞ വർഷം മറ്റൊരു വിവാദം അവരുണ്ടാക്കി, തങ്കുവുമായിട്ട് ബന്ധപ്പെട്ട് തങ്കു കോൺഗ്രസ് വന്നു എന്ന് പറഞ്ഞുള്ള ഒരു വിവാദം. അപ്പൊ അതേ കുറിച്ച് എന്താ പറയുന്നത്? വിവാദം ഉണ്ടാക്കുന്നവർക്ക് എല്ലാം ഉണ്ടാക്കാം. ഇത് ഷെയർ വാങ്ങിക്കാം. ആളുകൾക്ക് രണ്ട് കമ്പനിയുണ്ട് ഇതിന്. ഒന്ന് പ്രൊഡക്ഷൻ കമ്പനി, സ്റ്റുഡിയോ ഇല്ല, ആ കമ്പനിയുടെ വകയാണ്. വേൾഡ് ടെലികാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ്, WTCL. ആദ്യകാലത്ത് ആ കമ്പനിയെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്ത് അമേരിക്കയിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ 55 പേരിൽ കൂടുതൽ ആളുകൾ $200 തന്നിരിക്കുന്നത്. $200 എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേര് $1000 തന്നിട്ടുണ്ട്, ബാക്കി കൂടുതൽ ഭൂരിപക്ഷവും $200. അതെല്ലാം WTCLനായിരുന്നു, സ്റ്റുഡിയോയ്ക്കായിരുന്നു. പിൽക്കാലത്ത് ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ ചേർന്ന 4-5 പേര് അമേരിക്കയിലുണ്ട്. അതൊരു ഇത് തുടങ്ങിയൊരു 5 വർഷം 8 വർഷം കഴിഞ്ഞ് ചേർന്ന ആളുകൾ. രണ്ടാമത്തെ കമ്പനി വാലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ലൈസൻസ് അതിനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, മറ്റേത് സ്റ്റുഡിയോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതേ അറിയത്തുള്ളായിരുന്നു നമുക്ക്, പറഞ്ഞുതരാൻ ആരുമില്ലായിരുന്നു. ആദ്യം പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങി. തമ്മിലുള്ള വ്യത്യാസം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ഷെയർ വാങ്ങിച്ച്, ഏറ്റവും കൂടുതൽ ഷെയർ വാങ്ങിച്ച അവരുടെയാണ് കമ്പനി. അന്ന് വലിയ തുകയ്ക്ക്, കോടിക്കണക്കിന് രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കാനായിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ വന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ചേർത്തില്ല എന്നുള്ള വാശിക്കായിരുന്നു. പണം അത്യാവശ്യമായിട്ട് ആളുടെ ഇത് മേടിച്ച് നമുക്ക് ചേർക്കാം, പക്ഷേ ചാനൽ നമ്മുടെ ഇന്ന് പോകും. ആളുടെയാണ് ഏറ്റവും കൂടുതൽ ഷെയർ, അവരുടേതാണ് കമ്പനി. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നമുക്ക് എല്ലാവരെയും ചേർക്കാനൊക്കത്തില്ല. അക്കാലത്ത് 2 കോടി രൂപ മാത്രമേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് റേസ് ചെയ്യാനൊക്കത്തുള്ളൂ, 15 കോടി രൂപ. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്താൽ മതി, പബ്ലിക്കിന് കൊടുക്കണ്ട. ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നത് പോകരുത്, സ്റ്റുഡിയോ പോയാലും കുഴപ്പമില്ല, ലൈസൻസ് പോകില്ല എന്നതുകൊണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയാണ് ലൈസൻസ് എടുത്തത്. ഇതാണ് ആ കമ്പനിയിലെ ഷെയർ വാങ്ങിക്കാം ആർക്ക് വേണമെങ്കിൽ, ആർക്കല്ല, നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്താൽ മതി. തങ്കു ബ്രദർ തുടങ്ങിയ കാലം മുതൽ പ്രസംഗിക്കുന്ന ആളാണ്, ഇതിന് പണം തന്ന് ആ ടൈം സ്ലോട്ട് വാങ്ങിച്ച് പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പം കമ്പനിയിൽ പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഷെയർ, വാല്യൂവിഷൻ കമ്പനിയിലെ 15 ലക്ഷം രൂപയാണ് അതിനകത്ത് ഷെയർ എടുക്കുന്നത്. അവർക്ക് ഡയറക്ടറാണ്,
ബാക്ക് ബോർഡ് മെമ്പറാണ്. 24 പേരുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അദ്ദേഹത്തിന് ഒരു ഡയറക്ടറാകാനായിട്ട് 15 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തു. 15 ലക്ഷം രൂപ അദ്ദേഹം തന്നു. വേൾഡ് ടെലികാസ്റ്റിംഗ് കമ്പനിയിൽ 5 ലക്ഷം രൂപ തന്നു സ്റ്റുഡിയോയിൽ. ഇനി 20 ലക്ഷം രൂപ അദ്ദേഹം തന്ന അതിനകത്ത് ഷെയർ എടുത്തിട്ടുണ്ട്. ഞാനതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. മറ്റു പല ഡയറക്ടർമാരും ആദ്യകാലം മുതൽ അത്യാവശ്യം വരുമ്പോഴൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാം അതിൽ കൂടുതൽ പണം ഇട്ടിരിക്കുന്ന ആളുകൾ. അതിലൊരാളായിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ വന്ന ആള് തങ്ക ബ്രദർ. അദ്ദേഹം വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് എന്നേ ഉള്ളൂ. ഇപ്പം 25 പേരുണ്ട്, 25 പേരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം വന്നപ്പം പറഞ്ഞു കൂടുതൽ ആക്റ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം, കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കാം, അവർക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോ ഉപയോഗിക്കാം, സാമ്പത്തികമായിട്ട് ഫണ്ട് റേസിങ്ങിൽ അദ്ദേഹം സഹായിച്ച് ഫണ്ട് റേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഒത്തിരി തിരക്കുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ആബ്സെന്റാണ് അവിടുത്തെ മീറ്റിങ്ങുകളിലൊക്കെ. ഇതാ സംഭവം. ഈ ലൈഫിൽ ഇപ്പം വേദപുസ്തകത്തിൽ ഒരു മാനദണ്ഡമുണ്ട്, ഒരു മൂപ്പനെതിരെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ രണ്ടു മൂന്ന് സാക്ഷികളില്ലാതെ മൂപ്പനെതിരെ ആരോപണം ഉന്നയിക്കരുത്. അപ്പൊ ആ കാര്യത്തിൽ പാർശ്വത്തൊരു നീതി കിട്ടിയില്ലെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായൊരു ധാരണ. ഉദാഹരണത്തിന് പാർശ്വപ്പറ്റി ധാരാളം അപവാദങ്ങളുണ്ട്, സ്ത്രീ വിഷയങ്ങൾ അടക്കം ഓരോ ആളുകൾ ഉണ്ടാക്കുകയും അത് ഒരന്വേഷണവും കഴിക്കാതെ വിശ്വാസികളിൽ തന്നെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു വേദന തോന്നിയിട്ടില്ലേ? കാരണം ഇതൊരു നീതിപൂർവമായ ഇടപെടലല്ലല്ലോ, സ്വന്തം ജനം അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ കണ്ടപ്പോൾ എന്ന് തോന്നി. യേശുക്രിസ്തുവിന്റെ പ്രമാണ ഉപദേശങ്ങൾ പഠിപ്പിക്കുക, സുവിശേഷങ്ങളുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു, ഞാൻ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അല്ലെ, യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം കർത്തൃദാസ ശിശുവിനോട് ഞാൻ പറയാം. ഒരാൾ നിനക്ക് ഇടർച്ച വരുത്തിയ നീയും അവനും മാത്രമുള്ളപ്പോൾ അതവന് ബോധ്യം വരുത്തുക. യാഗപീഠത്തിൽ നീ യാഗം കഴിക്കാൻ വന്ന യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചേച്ച് അവനെ തിരക്കിപ്പോയി അവനുമായിട്ടുള്ള ഇടർച്ച മാറ്റി തിരിച്ചു വന്ന് യാഗം അർപ്പിക്കണം. ഇവിടെ ഇടർച്ച വരുത്തിയവൻ കുറ്റം ചെയ്തവനാ, നീയല്ല കുറ്റം ചെയ്തത്. നിനക്കൊരാൾ ഇടർച്ച വരുത്തിയിരിക്കുക, അവനാ കുറ്റവാളി. ആ കുറ്റവാളിയുടെ അടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് അവനുമായിട്ട് സംസാരിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തണം. ഇല്ല, അവൻ്റെ വാക്ക് കൂട്ടാക്കുന്നില്ലെങ്കിൽ സഭയിൽ നിന്നോ ഒന്നോ രണ്ടോ പേരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി അവനോട് സംസാരിക്കണം. അതും അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ ലോക്കൽ സഭയെ അറിയിക്കണം. ഇതാണ് യേശുവിൻ്റെ പ്രമാണം. ഇതിനകത്ത് അത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ആരെയാണ് യേശു സംരക്ഷിക്കുന്നത്? തെറ്റ് ചെയ്തവനെ. അവൻ്റെ പ്രൈവസി പ്രാധാന്യമുള്ളതാണ് യേശു പറയുക. അവനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവനൊരു പ്രസ്റ്റീജ് ഉണ്ട്. അവൻ തെറ്റ് ചെയ്ത് ശരിയാണ്, പക്ഷേ പൊതുസ്ഥലത്ത് അവനെ അവമാനിക്കരുത്. നീ അവനും മാത്രമുള്ളപ്പോൾ തെറ്റ് ചെയ്തവനെ രഹസ്യമായി കണ്ട് അവൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പേര് മാത്രം, ഒരു രണ്ടുപേരൂടെ അറിയുന്നുള്ളൂ അവൻ തെറ്റ് ചെയ്തു. എന്നിട്ടും അവൻ കൂട്ടാക്കാതിരുന്നാൽ മാത്രമേ സഭയിൽ ഇത് പരസ്യപ്പെടുത്താവൂ. അപ്പൊ തെറ്റ് ചെയ്തവൻ്റെ അവൻ്റെ ആളത്വത്തെ മാനിക്കണമെന്നും അവൻ്റെ പ്രൈവസിയെ അംഗീകരിക്കണമെന്നും അവൻ്റെ പ്രസ്റ്റീജിന് കോട്ടം വരുത്തരുതെന്നോ യേശു പഠിപ്പിച്ചത്. ഇതാ യേശുവിൻ്റെ പ്രമാണം. യേശുവിൻ്റെ പ്രമാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇറങ്ങിത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ. റോമാലയാഴ്ത്തി ചോദിക്കുന്നു, മറ്റൊരുത്തൻ്റെ ദാസനെ നീ വിധിക്കുന്നത് എങ്ങനെ? നിനക്ക് എന്ത് റൈറ്റുണ്ട് വേറൊരു ദാസനെ വിധിക്കാൻ? അവൻ വീഴും എന്നല്ലേ എന്റെ വിധി? അവൻ വീഴത്തില്ല, അവൻ നിൽക്കും താനും. അവിടെ പറയുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഒരാളെ കുറിച്ച് ജഡ്ജ്മെന്റ് നടത്താൻ ഒരു വിശ്വാസിക്കും മറ്റൊരാൾക്കും അധികാരമില്ല. അവൻ വീഴുന്നതോ എഴുന്നേൽക്കുന്നതോ സ്വന്തം യജമാനന്റെ കാര്യമാണ്.
അങ്ങ് വീഴുകയില്ല എഴുന്നേക്കും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതിനർത്ഥം ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവത്തിന് മാത്രം വിധി പറയാൻ കഴിയുന്ന കാര്യം ഒരാളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചെല്ലാം ദൈവത്തിന് മാത്രം വിധി പറയാൻ കഴിയുന്നൊരു കോടതി ഉണ്ടായിരിക്കെ കോടതി അലക്ഷ്യമാണ് വേറൊരാൾ വിധിയും പറഞ്ഞ് നടക്കുന്നത്. അവനങ്ങനെ അവനിങ്ങനെ ചെയ്തു എന്നിങ്ങനെയുള്ള വിധി പറയാൻ ദൈവത്തിന് മാത്രമേ റൈറ്റുള്ളൂ. ഞാനിതിനെക്കുറിച്ച് യാതൊരു തരത്തിലും വിഷമിച്ചിട്ടില്ല. എന്തെല്ലാം വന്നാലും ആരെല്ലാം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിഷമിക്കണം, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട. ദൈവം അവിടെ ഇടപെട്ടിരിക്കും, ദൈവം അവിടെ വിധിച്ചിരിക്കും. ഇന്ന് വ്യാജമായിട്ട് ഇത് പറഞ്ഞ് രസിക്കുന്ന ആളുകൾ അറിയുന്നില്ല, അവർക്കും അവരുടെ മക്കൾക്ക് സന്തതികൾക്കും എതിരെ ഒരു ദൈവത്തിൻ്റെ കോപം ശേഖരിച്ചു വെക്കുക. ഇന്നസെൻ്റായ കുഞ്ഞുങ്ങളെപ്പോലും ഈ ദൈവശിക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഇതുപോലെയുള്ള മനുഷ്യൻ. അന്ത്യകാലത്ത് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. ഇതൊരു വ്യാപാര ശക്തി, അത് ഭോഷ്ക് വിശ്വസിക്കാൻ തക്കവണ്ണം പ്രേരണ ചെയ്യുന്ന ഒരു വ്യാപാര ശക്തിയാണ്, ഭോഷ്കിൻ്റെ വ്യാപാര ശക്തിയാണ്. അത് അനുവദിച്ചിരിക്കുക ദൈവം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിരന്തരം ഇടപെടുന്ന ആളുകൾ അഡിക്റ്റഡാണ്. അവർക്കത് കാണാതിരിക്കാൻ ഒക്കത്തില്ല, അവർക്കത് കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്നെന്തോ വന്ന് ഇന്നെന്തോ കേട്ടു, പുതുതായിട്ട് ആരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ജിജ്ഞാസ അവരകത്തുണ്ടാക്കുന്നത് വ്യാപാര ശക്തിയാണ്, ഒരു അനോയിൻറ്റിങ് ആണ്. പക്ഷേ സാത്താന്യമാണ്, സാത്താന്യമായ അനോയിൻറ്റിങ്ങിൻ്റെ ബന്ധനം കൊണ്ടാണ് അവർ ഇത്രയും ആക്റ്റീവ് ആകുന്നത്. അന്ത്യകാലത്ത് നടക്കുന്ന കാര്യമാണ്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് ഒന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഇന്നത്തെ പല ഗ്രൂപ്പുകളും പരിഹാസികളുടെ ഗ്രൂപ്പുകളാണ്. പരിഹസിക്കുക ഓരോരുത്തരെ, അത് പറഞ്ഞ് പരിഹസിക്കുക, അത് കേൾക്കുന്ന ആൾ വെച്ചിരിക്കുക, ആൾക്കാരെ സ്വാറിഞ്ഞോ കേട്ടോ അവരോട് തന്നെ അത് ഷെയർ ചെയ്യുക. പരിഹാസികളുടെ ഇരിപ്പിടം അത് അവരറിയാതെ തന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരിക്കുക. എനിക്കൊരു ഫോണുണ്ട്, ഫോണിൽ വാട്സപ്പ് ഇല്ല, നിങ്ങളൊരാളുടെയും കാര്യം ഞാൻ ഷെയർ ചെയ്യത്തില്ല, നിങ്ങളൊരാളുടെയും കാര്യം ശ്രദ്ധിക്കത്തില്ല, ആര് പറഞ്ഞു എന്ന് പറഞ്ഞു, അത് എനിക്ക് വിഷയമല്ല. എൻ്റെ മിനിസ്ട്രിയിൽ അതുകൊണ്ടൊരു കോട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ പേടിക്കണം. എൻ്റെ വിഷയം ഒരു കോട്ടം ഉണ്ടാകുന്നില്ല, എൻ്റെ അവസരങ്ങൾക്ക് കോട്ടം ഉണ്ടാകുന്നില്ല. ആയിരത്തിലധികം ആളുകൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന ഹോളിൽ ആരാധനയ്ക്ക് വരുന്നു, വരുന്ന ആരാധന ചുറ്റുപാടുള്ളവരാണ് ഭൂരിപക്ഷം ആളുകൾ. ഈ പരിഹസിക്കുന്ന ആളുകളുടെയൊക്കെ വീടിൻ്റെ ചുറ്റുപാട് നിന്ന് 100 പേരെ എല്ലാ ഞായറാഴ്ചയും വിളിച്ച് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാവരെ. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നേയില്ല, അവർ സുവിശേഷം പറയട്ടെ, ഇതിന് പകരം ആന്മാക്കളെ നേടിട്ട് ഇതൊന്നും ചെയ്യത്തില്ല, ഫ്രൂട്ട്ഫുൾ അല്ല. ആകെ അവർക്കറിയാവുന്നത് ഏതെങ്കിലും കഥകളുണ്ടാക്കി പറയുക, അത് അതിനകത്ത് വീണ്ടും ആഡ് ചെയ്ത് കഥകളാക്കി പ്രചരിപ്പിക്കുക. ഇതൊക്കെ അവരറിയാതെ തന്നെ ശിക്ഷാവിധി ഭരിച്ചു വാങ്ങുക. തിന്മ ചെയ്താൽ തിന്മ കൊയ്യും, വിതയ്ക്കുകയാണ്, തിന്മ വിതയ്ക്കുകയാണ്. നന്മ വിതച്ചാൽ നന്മ കൊയ്യും. മറ്റൊരുത്തരെ വിധിക്കുകയും അവനെ അധിക്ഷേപിക്കുകയും അവനെ കളിയാക്കുകയും അവനെക്കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കുകയും ചെയ്താൽ ഒന്നും ലോജിക്കലല്ലോ. ഒരിക്കലും ഇങ്ങനെയുള്ള ആരോപണം വന്നപ്പോൾ അന്ന് ഒരാൾ ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി അന്ന് പേപ്പറിൽ വന്നതാണ്. ഈ പ്രായത്തിനിടയിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു, വീടുകളിൽ താമസിച്ചു, പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഏതെങ്കിലും ഒരാൾ പറയട്ടെ എൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ എൻ്റെ വൈഫിനോട് മോശമായി സംസാരിച്ചു, അല്ലെ എൻ്റെ സഹോദരിയോട് മോശമായി ഇടപെട്ടു, അല്ലെ എൻ്റെ മകളോട് അരുതാത്ത രീതിയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട്, ഇത്രയും പേരാണല്ലോ സ്ത്രീകൾ, ഒറ്റ ഒരാൾ പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വെല്ലുവിളിച്ചതാ. ഒരാൾ പോലും വന്നില്ല, ഒരാൾ പോലും. ഒരാൾക്കെങ്കിലും പറയല്ലോ, പാസ്റ്റർ കെസിയോൺ എൻ്റെ വീട്ടിൽ താമസിക്കാനുണ്ട്, അല്ലെങ്കിൽ സജസ്റ്റീവ് ടോക്കെങ്കിലും നടത്തുമല്ലോ. സജസ്റ്റീവ് വന്നാൽ നേരിട്ട് കേട്ടാൽ തെറ്റാണ് തോന്നത്തില്ല, അതിൻ്റെ അടിയിൽ കൂടെ ആന്തരിക അർത്ഥമുള്ള ടോക്ക് അങ്ങനോട്ടെന്ന് പറയട്ടെ. പിന്നെ ഒരു സത്യവും ഇല്ലാതെ
വെറുതെ ഊഹിച്ച് കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. അതും കേട്ട് അതും വിഷമിച്ചിരിക്കേണ്ട ആവശ്യം എനിക്കില്ല, അറിയേണ്ട കാര്യമില്ല. ഒരിടത്ത് പറയും ഇന്ന കുറിപ്പിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും എന്നോട് പറയേണ്ടത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ അറിയേണ്ട കാര്യമില്ല. കാട്ടിലൊരു മരം വീണു, കാട്ടു വീണ മരം വീണപ്പോൾ വലിയ ഒച്ചയുണ്ടായി. ഒച്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ചെവി കൊണ്ട് ഒച്ചല്ലേ നമ്മൾ കേൾക്കത്തുള്ളൂ. ഒച്ചയുണ്ടായിട്ടില്ല, എല്ലാം ഉണ്ടായി കാണും. അപ്പോൾ കാട്ടിലൊരു മരം വീണതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഒച്ച ഞാൻ കേട്ടിട്ടില്ല. അങ്ങും ഇങ്ങും ഓരോരുത്തരും പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനോ ചിന്തിക്കാനോ അവരെ ശത്രുക്കളായി കാണാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഏറ്റവും കൂടുതൽ എനിക്കെതിരെ എഴുതുന്ന ഒരാളുണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്, അതൊക്കെ ഒരു മാസിക ഉണ്ടായിരുന്നു. എല്ലാ ബിഷപ്പന്മാരെ കുറിച്ചും ഞാൻ വിശകഥകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. നാട്ടിലായിരുന്നെങ്കിലും അമേരിക്കയിൽ വലിയ പോപ്പുലറായിരുന്നു. ആളുകൾക്കെല്ലാം ഈ നെറ്റിറങ്ങിയ സമയമാണ്, നെറ്റിൽ കയറിയുന്നുണ്ട്. ഈ കഥകൾ ഓരോ ആഴ്ചയിലും വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാൻ വളരെ രസമായിരുന്നു. ഒരു ദിവസം ആലുവായി വെച്ച് ഞാൻ അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് കണ്ടു. എൻ്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ, അപ്പം ഞാൻ കണ്ട എനിക്ക് ചിരി വന്നു. ഇയാൾ വിചാരിച്ച ഇയാൾ എന്നെ എന്തോ ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഞാൻ വിചാരിച്ച ഇയാൾ കൈ കൊടുക്കുക, നേരെ അങ്ങോട്ട് ചെന്നു സാറേ എന്ന് വിളിച്ച് കൈ കൊടുത്തു. എന്നെ കണ്ണുടെ മുഖം തിരിച്ച് മാറി നടന്നു വന്നു തുടങ്ങുക. സാറെന്ന് വിളിച്ചു പോടുന്നു. അയാൾക്ക് പേടിയുണ്ട് ഞാൻ വല്ലതും പറയാനോ എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് എന്തുകൊണ്ട് വിശേഷം ഇങ്ങോട്ട് പോകുന്നൊക്കെ ചോദിച്ചു. നമുക്ക് ശത്രുക്കളില്ല, ഒരാളെ ഈ ശത്രുവെ ഞാൻ കാണുന്നുമില്ല, ഒരാളുടെ ശത്രുതയോട് പെരുമാറുന്നുമില്ല, ഒരാൾ ഒരുത്തനെ ശത്രുവായി കാണുന്നില്ല, സ്നേഹിതരായിട്ടാണ് കാണുന്നത്. അവർക്ക് സ്നേഹിതരാണ്. അങ്ങനെയുള്ള ആളുകളില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നെഗളിച്ചു പോയിനെ ഞാൻ. നെഗളിക്കുകയും അഹങ്കരിക്കുകയും വലിയ ആളാണെന്ന് സ്വയം ഭാവിക്കുകയും ചെയ്തേനെ. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു ഒതുക്കാൻ വേണ്ടി ദൈവം നിബന അനുവദിച്ചു കൊടുത്തേക്കുന്ന ആളുകളാണ്. അതിനവരോട് ഞാനതിനെ പടങ്ങും, നമുക്കൊരു പണക്കമില്ല. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല, ശ്രദ്ധിക്കത്തുമില്ല. വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? കാരണം സാറിന് ഇത് ഫാമിലിയാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ ഫാമിലിയെ പറ്റി ഒന്ന് പറയാം, എങ്ങനെയാണ് അവരിത് ഫീൽ ചെയ്ത്, അവരിത് എങ്ങനെയാണ് ആ സമയത്തൊക്കെ? അവരെ വിഷമം അവർക്കുണ്ടാകും, അവരുടെ വിഷമമുണ്ടായെങ്കിലും അവരെന്നെയാണല്ലോ കെയർ ചെയ്യുന്ന. ഫാമിലിയുടെ 100% സപ്പോർട്ട് അന്നും ഇന്നും എന്നും എനിക്കുണ്ട്. അവർക്കെന്നെ അറിയാവുന്നത് കൊണ്ടും ഈ പറയുന്ന വ്യാജമാണെന്ന് അറിയാവുന്നത് കൊണ്ടും 100% സപ്പോർട്ട്. വൈഫാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും അവർക്ക് ഞാൻ എൻ്റെ മനോഭാവമല്ല അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് വലിയ വേദനയും വിഷമവും, നീ എന്തായി തീരുത്, എന്തുമായി പറയുന്നത്, അങ്ങനെയാണോ ഇത് പ്രചരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടായിക്കാണും. പക്ഷേ എന്നോട് ഉള്ള മതത്തിൽ 100% അവർക്ക് കോൺഫിഡൻസാണ്, അവരുടെ സപ്പോർട്ടാണ്, അവർക്ക് അഭിമാനമാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണെന്നുള്ളത്. ഇപ്പം 50 വർഷം കഴിഞ്ഞപ്പോൾ പ്രിന്റ് ചെയ്തിറക്കിയ 3 പുസ്തകങ്ങളുണ്ട്. ഒരെണ്ണം ഞാൻ എഴുതിയതല്ല, അതിനകത്ത് ഇവരുടെയൊക്കെ കുറിപ്പുകളുണ്ട്. എൻ്റെ വൈഫ് എഴുതിയതുണ്ട്, മക്കൾ എഴുതിയതുണ്ട്, അതിനകത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അവരുടെ മനോഭാവങ്ങൾ. ഞങ്ങളിതിനെ അതിജീവിക്കുകയും ഞാനിതിനെ അതിജീവിച്ച് ചിരിച്ച് നേരിടുകയും കാണുന്ന ചെയ്യുമ്പോഴവർക്ക് എൻ്റെ ധൈര്യമാണ്. ഈ അനേക ശിശുഭൂഷകന്മാരുടെ കുടുംബജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഈ കുടുംബജീവിതം തന്നെയാണ് ഈ സക്സസ് ആയിട്ട്, ഇപ്പം മിനിസ്ട്രിയും കുടുംബജീവിതമായിട്ട് അതിനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്താണ്? കുടുംബം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷേ കുടുംബത്തിലുള്ള നമ്മുടെ മിനിസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അംഗീകരിക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും അതേ ബാലൻസ് തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുകയും വേണം. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ദൈവം തന്ന ശുശ്രൂഷയുണ്ട്, അതാണ് നമ്മുടെ ലൈഫ്. അവരതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കുടുംബത്തെ അവഗണിച്ചുകൊണ്ടും കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെയും പോകുമ്പോഴാണ് പ്രയാസം. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹധർമ്മിണിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്.
ഞമ്മളുടെ തിരക്കോടൊക്കെ പോകുന്ന അവസരത്തിൽ എൻ്റെ മക്കളുടെ കാര്യമെല്ലാം നോക്കാനും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം എൻ്റെ വൈഫാണ് ശ്രദ്ധിച്ചു വന്നത്. ഇപ്പോൾ സഭയുടെ ലോക്കൽ സഭയുടെ കാര്യമാണെങ്കിലും ഞാൻ ഇല്ലാത്ത അവസരത്തിൽ അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്ന അവിടുത്തെ പാസ്റ്റേഴ്സിനെ ഗസ്റ്റിനെ ഞാൻ ഇല്ലാത്ത എല്ലാ സൺഡേയിലും ഗസ്റ്റ് സ്പീക്കേഴ്സിനെ അവിടെ വരുത്തി. അതെല്ലാം എൻ്റെ വൈഫാ ചെയ്യുന്നു, അറേഞ്ച്മെൻ്റ് ചെയ്യുന്നു. അതുപോലെ അവിടുത്തെ കണക്ക് കാര്യങ്ങൾ നോക്കുന്നത് ഒരുപാട് മിനിസ്ട്രി ഉണ്ട്. ആർക്കും നെസ്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. ശനിയാഴ്ച വന്ന് പ്രായമുള്ള സ്ത്രീകൾ ഇത് പ്രാർത്ഥിക്കുന്ന ഇതുണ്ട്. മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ച രാത്രിയിൽ ഹോൾ നൈറ്റ് പ്രെയറുണ്ട് സഹോദരന്മാരുടെ മാത്രം. അതെൻ്റെ വൈഫ നടത്തുന്നു. പിന്നെ ഈ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ 20 യൂണിറ്റുകളുണ്ട് നമ്മുടെ സഭയ്ക്ക്. 20 യൂണിറ്റുകളിലുമുണ്ട് സ്ത്രീകളുടെ യോഗ. 20 യൂണിറ്റിലുമുണ്ട് അവരുടെ എല്ലാം പോകുന്ന അതെൻ്റെ വൈഫാണ്. ശുശ്രൂഷ വളരെ ആക്റ്റീവാണ്. കുടുംബത്തിലെ കാര്യത്തിലും വളരെ ആക്റ്റീവ്, വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. മക്കളും അതുപോലെ. ജെയിം ജോൺ കാനഡയിൽ, അവനും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. അവന് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന മകനാണ്. മകളും ഹസ്ബൻഡും കോതമംഗലത്താണ്. അവർ ഡെൻ്റൽ ക്ലിനിക്കുണ്ട്. എൻ്റെ മരുമകന് കൗൺസിലിംഗ് സെൻ്ററുണ്ട് എൻ്റെ മകൾക്ക്. പക്ഷേ ഒരു ചർച്ച അവരുടെ വീട്ടിൽ തന്നെയുണ്ട്. 10-200 വിശ്വാസമുള്ളൊരു ചർച്ച. 10-20 ആദിവാസി കുട്ടികളെ അവർ വീട്ടിൽ താമസിപ്പിച്ച് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇളയ മകന് മെഡിക്കൽ ഡോക്ടറാണ്, ഭാഗം കഴിച്ച എറണാകുളത്താണ്. അവനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഇന്നലെ ഞാൻ ഈ മക്കളെ എല്ലാവരെയും വിളിച്ചു, അവരെല്ലാം സംസാരിച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ ദിവസവും സഹോദരമണിയും വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു ഐക്യമായ കുടുംബമാണ്. യാതൊരുവിധ പോറലോ പ്രയാസമോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സന്തോഷമാണ്. ലൈഫിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? ഇനി ചെയ്യാൻ പറ്റാഞ്ഞ കാര്യങ്ങൾ, അല്ല കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തിരിഞ്ഞു പോകുമ്പോൾ? കുറച്ചുകൂടെ കൂടുതൽ ചെയ്യേണ്ടതായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകളോട് കൂടുതൽ ആവേശത്തോട് പ്രസംഗിക്കേണ്ടതായിരുന്നു. അതിനെ തിരുത്തുന്ന നമുക്കിപ്പോഴുള്ള 71 വയസ്സാകും സെപ്റ്റംബറിൽ. അപ്പം ആ പ്രായം നോക്കണ്ട. എനിക്ക് എൻ്റെ മനസ്സിൽ ഇതുവരെ 71 കയറിയിട്ടില്ല. എൻ്റെ ശരീരത്തിന് അങ്ങനെ ആ വിധത്തിലുള്ള രോഗങ്ങളൊന്നുമില്ല. BP ഉണ്ട്, ഷുഗറുമുണ്ട്, രണ്ടും കൺട്രോൾഡാണ്. കൺട്രോൾഡ് ആക്കി ആരോഗ്യമായ ലെവലിലാണ് നിൽക്കുന്നത്. യാത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, പ്രയാസങ്ങളൊന്നുമില്ല. ഫിസിക്കലി പ്രസംഗിക്കാനും എത്ര നേരം വേണേൽ പ്രസംഗിക്കാം. പ്രസംഗമുള്ള ദിവസങ്ങൾ കൂടുതൽ ഉന്മേഷമുണ്ട്. പ്രസംഗമില്ലാതെ അമേരിക്കയിൽ വരുമ്പോഴേ ഉള്ളൂ വീക്കെൻഡിൽ മാത്രം പ്രസംഗം. ഇന്ത്യയിലാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും മീറ്റിങ്ങുകളുണ്ട്. അതല്ലെങ്കിൽ പവർഷനിൽ പോയി, അവിടെ റെക്കോർഡിംഗ് ഉണ്ട്, അവിടെ പ്രോഗ്രാമുണ്ട്. അപ്പം ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല. ആരോഗ്യമായി ശുശ്രൂഷിക്കുന്ന റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ പുറകോട്ടുള്ള കാര്യം ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. മുമ്പോട്ടുള്ള കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ കൂടുതൽ പ്രവർത്തിക്കുക. ഏത് വർഷമാണ് ആദ്യം അമേരിക്ക? 1970 March 5 ആദ്യമായിട്ട് വരുന്നത്. അത് വിദ്യാർത്ഥിയായിട്ടാണോ? അതെ, പഠിക്കാൻ വന്ന സിയാറ്റിൽ ബൈബിൾ കോളേജ്, സിയാറ്റിൽ വാഷിംഗ്ടൺ. അപ്പൊ അമേരിക്ക ഒരു സ്വപ്ന ലോകമാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കോസുകാരുടെ മക്ക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള അവിടെ വന്നിട്ട് സാധാരണ ഇവിടെ വരുന്നവരാരും അങ്ങനെ തിരിച്ചു പോകാറില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ വന്ന ഒരാള് തിരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ആശ്ചര്യകരമായ കാര്യമാണ്. ഇന്നും ആളുകൾ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇന്നാണെങ്കിലും വിസിറ്റിംഗിന് വരുന്ന ഒരാളും തിരിച്ചു പോകാതെ എങ്ങനെ നിൽക്കാം എന്നുള്ള ഓപ്ഷനാണ് ആദ്യം നോക്കുന്നത്. അപ്പം ആ അത് അന്ന് തിരിച്ചു പോയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്തുകൊണ്ട് തിരിച്ചു പോയി? ഞാൻ 19 പ്രസംഗിക്കാൻ തുടങ്ങിയല്ലോ. ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച പരസ്യങ്ങളിലാണ്. 22 ഇവിടെ വരുന്നത്. അതിനോടകം ഒറ്റയ്ക്ക് നിന്ന് അനേക സ്ഥലങ്ങളിൽ കവലുകളിൽ നിന്ന് പ്രസംഗിച്ചു ആ പ്രായത്തിൽ. അല്ലെ, 2-3 പേരായിട്ട് ഇവിടെ വന്നിട്ടും സിയാറ്റിൽ സിറ്റിയുടെ ഡൗൺ ടൗൺ സിയാറ്റിൽ പോയിരുന്ന ആഴ്ചയൊരിക്കലെങ്കിലും പരിശോധന നടത്തുമായിരുന്നു. ഇംഗ്ലീഷിൽ വാക്യങ്ങൾ വിളിച്ചു പറയും. ആരോഗ്യം സ്റ്റുഡൻസിനെ കൂടുതൽ കൂടെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അവിടെ
സെയിന്റ് ലൂയിസ് എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരൻ, അവന് പരസ്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അയാൾ ഇതറിഞ്ഞു, എങ്ങനെ അറിഞ്ഞെന്നറിയത്തില്ല, സിയാറ്റിലിൽ ആരെങ്കിലും പറഞ്ഞായിരിക്കും. എന്നെ വിളിച്ച് എനിക്ക് ടിക്കറ്റ് അയച്ചെന്ന് ചെല്ല, ഞാൻ അവിടെ ചെന്ന് സെയിന്റ് ലൂയിസിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പരസ്യം നടത്തി, വചനം വിളിച്ചു പറഞ്ഞു. കുറേ പേരെ ശ്രദ്ധിക്കും, ഇന്ത്യയിലെ പോലെ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ആവേശം ശുശ്രൂഷ. സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ അടുത്തുള്ള ചർച്ചകളിലെല്ലാം പോയി പ്രസംഗിക്കുന്ന ആളായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവരെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇന്ത്യ ഞാൻ പോയത്. എനിക്കൊരു മിനിസ്ട്രി ദൈവം തന്നിട്ടുണ്ട്, ആ മിനിസ്ട്രിയാണ് എൻ്റെ ജീവിതം. ഇവിടെ ഈ രാജ്യമല്ല എൻ്റെ വിഷയം. പോകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ മലയാളികൾ പോലും ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു രൂപ പോലും ഇവിടെ ശേഖരിച്ചിട്ടില്ല, തരത്തൊരു ഡോളർ പോലും. കാരണം കെ സി ഗൺ പോയിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ധരിച്ചത്. അങ്ങനെ അവർ യാത്രയപ്പിന് പോലും ഒരു ഡോളർ പോലും തന്നില്ല. അങ്ങനെ ഞാൻ പോയത്, ആരും തന്നില്ല. പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുത്തെങ്കിലും ഒരു വിശ്വാസിയായിരുന്നു, അദ്ദേഹത്തിന് പണം കൊണ്ട് കൊടുക്കാൻ പണമില്ലായിരുന്നു. ഒരു അമ്മച്ചി, ഒരു വിടുത്തുകാരി, ഒരു വെള്ളക്കാരി അമ്മച്ചിയുടെ അവരുടെ മകൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അവരുടെ അദ്ദേഹത്തിന് ദൈവം പറഞ്ഞു, $500 കൊടുക്കാൻ, $500 മതി. അങ്ങനെ $500 കൊണ്ട് കൊടുത്തു, എനിക്ക് കൊടുത്തു, ഞാനത് ട്രാവൽ ചെയ്തിട്ട് കൊടുത്തു. അങ്ങനെ പോകുന്ന അവിടെ ചെന്നു. ഞാൻ ശിവശ്രദ്ധയിലേക്ക് ഇറക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച എൻ്റെ വീട്ടിൽ നിന്ന് ഫാദറിൻ്റെ ഇന്നു ആരുടെ കയ്യിൽ നിന്ന് പണം ചോദിച്ച് വാങ്ങിക്കുകയില്ല. ശിവശേഷ വിലയിൽ പട്ടിണിയാണ് പട്ടിണി, അതുകൊണ്ട് ഞാൻ പണം ചോദിച്ചിട്ടില്ല, വീട്ടിൽ ചോദിച്ചിട്ടുമില്ല. കല്യാണം കഴിച്ചു, ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഒരു അടുത്ത ദിവസം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അങ്ങ് ജീവിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങ് പക്ഷേ മിനിസ്ട്രിയിലുള്ള ഹാപ്പിനെസ് ഇതായിരുന്നു, അതുകൊണ്ടാണ് പോയത്. അതിലിപ്പോഴും വലിയ സന്തോഷം. അന്നൊരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് അവിടെ പോയി 100 പേരിലൊരു സഭ ഉണ്ടാകുമെങ്കിൽ നിൻ്റെ ജീവിതം വലിയ വിജയമാണ് എന്ന് അക്കാലത്ത് 72 ഞാൻ പോകുന്നത്, 72 എന്നോട് പറഞ്ഞു. 100 പേരല്ല, 1000 പേരല്ല, അത് കൊള്ള ആളുകളെ ദൈവം തന്നു, ദൈവത്തിൻ്റെ വിശ്വാസം. ഈ വർഷത്തിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഭവം, ഒരു ദൈവ പ്രവൃത്തി, അങ്ങനെ ധാരാളം കാണും, എന്നാൽ എപ്പോഴും ഓർത്തിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും? ഒരുപാട് കാര്യങ്ങളേ ഉള്ളു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അത് നമ്മുടെ ലൈഫ് മിനിസ്ട്രി എന്ന് തന്നെ ഏറ്റവും വലുത്. ഇവ നിലനിർത്തി, ഇവ ഇന്നും നിലനിർത്തി, ഇന്നും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ല, ഒരുപാട് കാര്യങ്ങൾ, ഇത്ര ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടിൽ വെച്ച് ഞാൻ ഒരു കല്യാണം നടത്താൻ പോകണം, പെട്ടെന്ന് കുളിങ്ങളിൽ കയറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാല് തന്നെ താഴോട്ട് കൊണ്ട് തല അടിച്ചു കൊണ്ട് തല പൊട്ടിപ്പോയി. ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അവിടെ പോയി, അവിടെ കുത്തിക്കെട്ടി. ഞാനന്ന് തന്നെ പോയി കല്യാണം നടത്തി. പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞാൽ തല പൊട്ടി ചോര പോയത് നന്നായി, തല പൊട്ടി ചോര പോകാൻ തല ചോറിന് അവിടെ ആ ചോര സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ ബോധമില്ലാതെ കിടക്കും. ഇങ്ങനെ പല ആളുകൾ ബോധമില്ലാത്തവരെ കിടക്കും, കിടന്നിട്ടുണ്ട് ഇങ്ങനെ വീഴ്ചയിൽ. അപ്പം തല പൊട്ടി ചോര പോയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, എത്രയോ ആക്സിഡൻ്റ്, എല്ലാം അത്ഭുതകരമായി ദൈവം കൊണ്ട് വെച്ചിട്ടുണ്ട്. പണം കടയിൽ, അവിടെ ആദ്യകാലത്ത് ഞാൻ പലചരക്ക് കടയിൽ നിന്ന് സാധനം കടവാൻ മേടിക്കുന്ന ഒരു നായകടയാണ്. അപ്പോൾ അവർ വലിയ തുകയായി കൊടുക്കാൻ ആ കടയിൽ നിന്ന് കത്ത് കൊടുത്തു വിട്ടു. അവർക്ക് പോയി സാധനങ്ങൾ വാങ്ങാനായിട്ട് പണമില്ല, അത്യാവശ്യം പണം കൊടുക്കണം, പിറ്റേ ദിവസം കൊടുക്കണമെന്നും പറഞ്ഞു. കയ്യിലില്ല. ഞാനതും കൊണ്ട് ആ കത്ത് കൊടുത്തുകൊണ്ട് പോയി വാഴയുണ്ട്, ഇത്തിരി വാഴ പറഞ്ഞു, വാഴയ്ക്കിടയ്ക്ക് കൂടെ നടന്ന കാര്യം കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പോസ്റ്റ്മാൻ വന്നു, വിളിച്ചു. അവിടെ ചെന്നു പോസ്റ്റ്മാനോട്, ഞാൻ ബുദ്ധിയില്ലാത്തവനെ പോലെ ചോദിക്കുക, ഇതെന്താ കൊണ്ടുവരാൻ താമസിച്ചത്? ഫൈനൽ ക്ഷമ പറയുക, ഇന്നലെ കിട്ടിയതാണ്, ഇന്നലെ ഞാൻ ഈ വഴി വന്നില്ല, അതുകൊണ്ട് തെരഞ്ഞെടുത്തില്ല, ഞാനിതങ്ങോട്ട് പോയി.
അരിഷമോ പറയുക, ഞാൻ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഒരു പോസ്റ്റോനോട് ചോദിക്കാനോ പോയി നിൽക്കുന്നത്. പക്ഷെ ദൈവം ചെയ്ത് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് അതിനകത്ത് എനിക്ക് അടയ്ക്കാനുള്ള പണമായിരുന്നു, എൻ്റെ ചെക്കായിരുന്നു. ഒരാളെ അയച്ചു തന്നിരിക്കുക, ഇപ്പം എത്ര സ്തുതിച്ചാലും മതി, അല്ലെങ്കിൽ നാണം കിടത്തില്ല. ഞാൻ എങ്ങനെയാ പണം എങ്ങനെ കടം വീട്ടും വീട്ടും എല്ലാവരും എൻ്റെ മനസ്സിലെ വിഷമം. ഒരു ഹിന്ദുവല്ലേ, അയാളോടുള്ള എൻ്റെ വിശ്വസ്തത തെറ്റിപ്പോകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്ത അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ഭൂഷണിലെ പ്രസംഗത്തിൽ ഈ നമുക്ക് വന്ന വേർപാട് എന്ന വിഷയത്തിൽ അത് ഡിഫൈൻ ചെയ്യുന്നതിൽ നമുക്കൊരു മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞായിരുന്നു പ്രസംഗത്തിൽ. ഓ ഓ, ഈ ഇത് നമ്മുടെ പെന്തിക്കോസ്റ്റ് ഡോക്ടറിൽ അതിനെ കുറിച്ച് ക്യാരക്ടർ, ക്രിസ്ത്യൻ ക്യാരക്ടറാണ്, യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. ആ ഉപദേശം നമുക്കില്ല. ഇന്നുള്ള ഉപദേശമെല്ലാം നമ്മൾ ട്രഡീഷണലായിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന ഏഴ് ഉപദേശങ്ങൾ എന്ന് പറയുന്നതാണ് പോസ്തുകൾ രണ്ടാം അധ്യായത്തിൽ. അവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ എട്ടുണ്ട്, പക്ഷെ അതിനെ ഏഴാക്കി അവതരിപ്പിക്കുന്ന അതിൽ ഒന്നാണ് വേർപാട്. വേർപാട് എന്ന് പറഞ്ഞാൽ മറ്റ് ക്രിസ്ത്യൻ ചർച്ചസിൽ നിന്നും ആളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാവരുടെ ശത്രുത നടക്കുക, എല്ലാവരോടും എല്ലാവരും ഒളിച്ചു നടക്കുക, അതാണ് വേർപാട്. പക്ഷെ വേദപുസ്തകം പറയുന്ന അങ്ങനല്ല, ലോകത്തിൻ്റെ സിസ്റ്റത്തിനോട് നമ്മൾ വേർപെടുകയാണ്. അവിടെ മനുഷ്യരോട്, മനുഷ്യരുടെ ബിബ്ലിക്കലല്ലാത്ത ജീവിത രീതികളിൽ നിന്ന് നമ്മൾ വേർപെടുകയാണ്. മനുഷ്യരെ ശത്രുക്കളായി കാണുകയല്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പരാതി, ഇവൻ പാപികളുടെ സ്നേഹിതൻ, ഇവൻ ചുങ്കക്കാരുടെ സ്നേഹിതൻ, ചുങ്കക്കാരുടെയും യേശുമാരുടെയും ഒക്കെ സ്നേഹിതനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ. പരീശന്മാർ പഠിപ്പിച്ചിരുന്ന വേർപാട് എന്ന വ്യത്യാസമായിരുന്നു യേശുവിൻ്റെ ജീവിത രീതി. ഇന്നത്തെ വേർപാട് പരീശന്മാർ പഠിപ്പിച്ച അതേ വേർപാടാണ് ഇന്നും തുടർന്നു വരുന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പവും ദൈവം ദോഷികളും പാപികളുമാരും നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് അടുത്തിരിക്കുന്നവനെ വിധിക്കാനുള്ള വിധികർത്താക്കളായി മാറുക, ആ വേർപാട് തെറ്റാണ്. അതല്ല വേദപുസ്തക വേർപാട്. ഇപ്പോൾ പാസ്റ്റർക്ക് മറ്റ് മതവിശ്വാസത്തിലുള്ള സ്നേഹിതരുണ്ട്, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പെന്തക്കോസ്റ്റ് വിശ്വാസികൾക്ക് അങ്ങനെ ഇല്ല, നമ്മൾ വിശ്വാസികളുമായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നു. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ ചുങ്കക്കാരും വേശികളും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരൊക്കെ ആയിട്ടും ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിനിസ്ട്രിയുടെ സക്സസ്സും ആയിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻ ബന്ധമുണ്ടോ? യേശു ക്രിസ്തുവിനെ നിയമിച്ച രണ്ട് കൂട്ടരാ, ഒന്ന് ശിഷ്യന്മാർ, രണ്ട് പുരുഷാര. പോയിടത്തെല്ലാം പുരുഷാരവൻ്റെ പുറകെ പോയി, ശിഷ്യന്മാർ പോയി. പുരുഷാരൻ പുറകെ ഉണ്ടെങ്കിൽ മാത്രമേ ശിഷ്യന്മാരുണ്ടാകത്തുള്ളൂ. നമ്മൾ പുരുഷാരത്തെ ഓടിക്കുക, ഓടിച്ച ശിഷ്യന്മാർ മതി. അത് തെറ്റായി കാഴ്ചപ്പാടാണ്. നമ്മൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എനിക്ക് എല്ലാ വിഭാഗം ആളുകളെയുമായിട്ടും സ്നേഹബന്ധമുണ്ട്, അടുത്ത സ്നേഹമുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങൾ ഞാൻ പങ്കെടുക്കുന്നതെന്ന് അർത്ഥമില്ല, അതവർക്ക് മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ അവർ ശത്രുക്കളല്ല. എല്ലാ മതവിഭാഗങ്ങളും എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള മതവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് അടുത്ത സുഹൃത് ബന്ധമുണ്ട്, രാഷ്ട്രീയക്കാരുമായിട്ട് സുഹൃത് ബന്ധമുണ്ട്, അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. 9 വർഷം തികഞ്ഞതിൻ്റെ ഒരു പ്രോഗ്രാം തിരുവല്ല നടന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ചീഫ് ഗസ്റ്റായിട്ട് വന്നാണ് നടത്തിയത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ജി, അദ്ദേഹം എൻ്റെ സ്മരണയിൽ എൻ്റെ സുവനിറിൽ അദ്ദേഹത്തിൻ്റെ ആശംസ അത് എഴുതി അയച്ചത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റിൻ്റെ ഉണ്ട്, കേരള മുഖ്യമന്ത്രിയുടെ ഉണ്ട്. അവരോടെല്ലാമായിട്ടും ഏതെങ്കിലും രീതിയിൽ അടുക്കാൻ കഴിയുന്നുണ്ട്. അൽഫോൻസ് കണ്ണന്താനം ഇന്നലെ ഫോണിൽ ഞാൻ വിളിച്ചു, അവിടെ ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു അത് നടപട്ട് ശരിയാക്കണമെന്ന്. വിരുന്നൊക്കെ അകന്ന് നടന്നിട്ട് എന്താ കാണും? കാരണം എന്താ കാര്യം, നമ്മുടെ വെളിച്ചം അവരിലേക്ക് പ്രകാശിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾ കുറേ പേര് വിശുദ്ധരും വേർപെട്ടവരുമാണ്, നിങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പാപികളാണ്, നിങ്ങളോട് മിണ്ടത്തില്ല എന്ന് പറയുന്നത് പരീശമതമാണ്. പുതിയ നിയമത്തിലെ പരീശമതത്തിൻ്റെ ഒരു ആവർത്തനമാണ് നടക്കുന്നത്.
ഇന്ന് പല സഭകളിൽ. ഡൽഹിയിൽ ഒരു പാസ്റ്ററുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പം അത് എന്തോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലേ? അത് അതെ, ഒരു കോളേജ് പഠിക്കുന്ന മകനെ കോളേജിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവനെ ഗുണ്ടകൾ അടിച്ചുകൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ മോചനദ്രവ്യ ആവശ്യപ്പെട്ടു. ഓടിവിക്കാനായിട്ട് ഒരു മാർഗവുമില്ല, എവിടെയാ കൊണ്ടുപോയെന്നൊരു ആർക്കും അറിയത്തില്ല. അത് രണ്ടു പേരുമായിട്ട് ബന്ധപ്പെട്ടു, ഒന്ന് അൽഫോൺസ് കണ്ണന്താനൻ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ സഹായം കിട്ടി, അതുപോലെ രാജ്യസഭ ഉപാധ്യക്ഷനായിരിക്കുന്ന പി ജെ കുര്യൻ സാറ് എന്നെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളാണ്. ഞാനും അതുപോലെ അദ്ദേഹത്തോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇടപെട്ടതനുസരിച്ചാണ് സായുധ പോലീസ് ഇവിടെ മുടങ്ങിയായിരുന്നു തോക്കുകളുമായിട്ട്. അവരുടെയും കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവിടെ ഇവൻ്റെ അളിയൻ്റെ കയ്യിൽ വേണം മോചനദ്രവ്യത്തിൻ്റെ ബാഗ് കൊടുക്കാം, ബാഗ് വലിച്ചെറിഞ്ഞു കൊടുക്കണം. അപ്പം ഇവനെ വിടുവെന്നാ പറഞ്ഞ. അപ്പോൾ അതിലെ പോലീസുകാരൻ പറഞ്ഞു അവൻ്റെ അളിയിൽ നിന്ന് ഇവർക്കറിയത്തില്ല, ഞാൻ തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ അത് മേടിച്ച് ബാഗ് അങ്ങോട്ടെറിഞ്ഞു. അവർ ബാഗ് എടുക്കാൻ വന്നപ്പോൾ അവരെ വളഞ്ഞ് പിടിച്ചു. പക്ഷേ ആ പോലീസുകാരനെ ബാഗ് എറിയാൻ അവർ വെടിവെച്ചു. പോലീസുകാരൻ ഹോസ്പിറ്റലിലായിരുന്നു പല ആഴ്ചകൾ. അവിടെ അങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം നമുക്ക് അപ്പോൾ തന്നെ വിളിച്ചു പറയാനും വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ അതുപോലെ ഗൗരവത്തെ സ്വീകരിച്ച് നമുക്ക് വേണ്ടി അവർ പ്രവർത്തിക്കാൻ തയ്യാറായതും അവരോടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണം എടുക്കുന്ന ഡിസിഷനില്ല. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം, സകല ബുദ്ധിയും ഗൗരവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ ചിന്തനങ്ങളെ ക്രിസ്തുവിച്ചിൽ കാക്കുമാറാകട്ടെ എന്നുള്ളത് അമ്പയർ ചെയ്യട്ടെന്ന്. കാക്കുക എന്നുള്ളത് അമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അമ്പയർ വിസിലടിക്കുന്നത് ഫൗൾ വരുമ്പോഴാണ്. അപ്പം നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുവാണെങ്കിൽ അതിനകത്ത് ദൈവിക ഹിതമല്ല എന്ന് മനസ്സിലാക്കാം. ഹൃദയം സമാധാനമുള്ളതാണെങ്കിൽ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡിസിഷൻ നമ്മൾ എടുക്കുക. അതിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കുന്നെങ്കിൽ ഭയപ്പെടാതെ ഡിസിഷനിൽ മുമ്പോട്ട് പോകുക. ഇപ്പം നമ്മുടെ ഈ പട്ടത്തെ സഭകളിൽ നോക്കിയാൽ അവിടെ ഈ പട്ടം കിട്ടിയ ആ മുറയ്ക്ക് അവർക്കൊരു സീനിയോറിറ്റി ഉണ്ട്. അപ്പം അത് എഡ്യൂക്കേഷനോ അല്ലെ മറ്റ് കഴിവുകളൊന്നും അവിടെ നോക്കുന്നില്ല, എന്ന് പട്ടം കിട്ടിയെന്നുള്ളതിനനുസരിച്ച് ആ സീനിയോറിറ്റി അവർ ഹോണർ ചെയ്യുന്നു. നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലെ പാസ്റ്റർമാർ ഈ അവരുടെ ശുശ്രൂഷയുടെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ഓടേണ്ട ഓർഡിനേഷൻ കിട്ടിയതിൻ്റെ ആ സീനിയോറിറ്റി ആ രീതിയിലൊരു അവർക്കൊരു മതിപ്പ് കിട്ടുന്നില്ല. അപ്പൊ റീസെന്റ് വരുന്ന ആളുകൾ അല്ലെങ്കിൽ സെക്യുലർ ജോബ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വരുന്ന ആളുകൾ പെട്ടെന്ന് വന്ന് ഇവരെ ഇവരുടെ മുകളിൽ ഇവരെ വരിക്കുക അല്ലെങ്കിൽ അവർ അപ്പൊ ആ ഒരു അത് അനീതിയായിട്ട് വാർഷത്ത് തോന്നുന്നുണ്ടോ? അതോ അതിനെന്തെങ്കിലും അനീതിയാണ്. നിങ്ങൾക്ക് മുമ്പേ വിശ്വാസിൽ വന്നവരെ നിങ്ങൾ അനുകരിക്കണം, നിങ്ങളെ വിശ്വാസികൾ നടത്തിയവരെ അനുകരിക്കണം, നിങ്ങൾ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. ഇതാ ബൈബിൾ പറയുന്ന ആ സീനിയോറിറ്റി ഉണ്ട് ബിബ്ലിക്കലി. പക്ഷെ നമ്മുടെ ആളുകൾ എപ്പോഴും ആളുകളെ അപമാനിക്കാനും മുമ്പേ പോകുന്നവരെ ആക്ഷേപിക്കാനും അവരെ ചെറുതാക്കാനുമുള്ള പ്രവണത ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ സമൂഹമായിരിക്കുക. ഭരണഘടന ഈ സമയത്ത് റിവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഈ ഇതൊരു കൾച്ചറൽ ഇതാണല്ലോ, ജനത്തിന്റെ കൾച്ചറാ. ഭരണഘടനയിലൊന്നും കയറ്റാനൊക്കെയല്ല, കയറ്റാൻ ഭരണഘടനയുടെ ചേഞ്ച് ചെയ്യുന്ന ആളുകളില്ല ഒരേ അഭിപ്രായക്കാരാണെങ്കിൽ പലരും തർക്കിച്ച് തർക്കിച്ചല്ലേ ഭരണഘടന രൂപീകരിക്കുക, അല്ലാതെ സിംഗിൾ വോയിസ് അല്ലല്ലോ. അതിൽ കൂടുതൽ ആളുകൾ ഉച്ച വെക്കുന്നു, ആര് ഉച്ച വെക്കുന്നു, ആര് കൂടുതൽ പറയുന്നു, ആര് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നു, അങ്ങനെ അതങ്ങ് തീരുമാനിച്ചു പോകുക. അതുകൊണ്ടാണല്ലോ എപ്പോഴും എപ്പോഴും പരിഷ്കരിക്കേണ്ടി വരുന്നത്. ഈ എലക്ഷൻ ആത്മീകമല്ല, ആത്മീകർക്ക് എലക്ഷനിൽ നിൽക്കാൻ പാടില്ല, അങ്ങനെ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ആ ഇലക്ഷൻ സിസ്റ്റം അത് അതിനെ പറ്റി എങ്ങനെയാണ് കാണുന്നത്? അത് തെറ്റാണോ അതോ അത് അനിവാര്യതയാണോ? ഈ ഐ പി സി സഭ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഇന്ത്യ രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റി കൂടാ. സൊസൈറ്റി ആക്ട് ഡെമോക്രാറ്റിക്, അതിനകത്ത് എലക്ഷൻ ഡെമോക്രാറ്റിക്കിൽ നടത്തണമെന്ന നിയമം. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ എലക്ഷൻ ഉണ്ട്, വോട്ടിങ് ഉണ്ട്, എല്ലാം ഉണ്ട്.
കുറെ ഭരണഘടന ഉണ്ട്, കൺട്രോൾ ചെയ്യാമെങ്കിലും അതിനെ നിരോധിക്കാനൊക്കത്തില്ല. സഭ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തം വീണ്ടെടുക്കപ്പെട്ടുള്ള കൂട്ടമാണ്, ആ ദൈവത്തിന്റെ സഭ. അതിനെ ബിബ്ലിക്കൽ ഭരണമുള്ള അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കളും ഇടയന്മാരും സുവിശേഷകരും അതിന്റെ ശുശ്രൂഷകന്മാർ, പിന്നെ ഡീക്കൺസ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്. എന്നാൽ സൊസൈറ്റി വരുമ്പോൾ ഇതല്ല. സൊസൈറ്റി വരുമ്പോൾ ഡെമോക്രാറ്റിക് രീതിയിൽ ഇലക്ഷൻ നടക്കണം. അപ്പോൾ സൊസൈറ്റി അല്ലാതാക്കിയാൽ ഇന്ത്യയിൽ സഭയ്ക്ക് വേറെ എക്സിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭരണഘടനയിൽ മൂന്ന് വിഭാഗം സഭകളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ക്രിസ്ത്യൻ ചർച്ചായിട്ട്. ഭരണഘടന അനുസരിച്ച് ക്രിസ്ത്യൻ ചർച്ചല്ല കുന്തിക്ക സഭകൾ. അതിനകത്തുള്ളത് കാതലിക് ചർച്ച് ഇനി അംഗീകരിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് ചർച്ചസിനെ അംഗീകരിച്ചിട്ടുണ്ട്, പിന്നുള്ളത് ആംഗ്ലിക്കൻ ചർച്ചിനെയാണ്. ഈ മൂന്നിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ കീഴിലാണെങ്കിലേ ചർച്ചാകത്തുള്ളൂ. നമ്മൾ ആംഗ്ലിക്കൻ ഓർഡറിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഐക്കൺ, അതിൻ്റെ പ്രതീകം എന്ന് പറയുന്ന കുരിശ, കുരിശ് ആരാധനാ വസ്തുവല്ല. നമുക്ക് പലർക്കും ആരാധനാ വസ്തുവല്ല, എന്നാൽ ചില ആളുകൾക്ക് ആരാധനാ വസ്തുവാണ്. ഒരു ഐക്കൺ, ഒരു പ്രതീകം എന്ന രീതിയിൽ കുരിശ് ഉപയോഗിച്ചിരിക്കണം സഭയായിട്ട് അംഗീകരിക്കണമെന്ന്. രണ്ടതിൻ്റെ പ്രീസ്റ്റ്ലി ഓർഡർ വേണം. ബിഷപ്പ് കീഴിലുള്ള ആളുകൾ, ബിഷപ്പിന് മുകളിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു പ്രീസ്റ്റ്ലി ഓർഡറും അതിനുള്ള ഡ്രസ് കോഡും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളതിനെ മാത്രമേ ചർച്ചായിട്ട് ഇന്ത്യ അംഗീകരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ചർച്ചായിട്ട് അംഗീകരിക്കാൻ. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി, നമ്മളിപ്പോൾ ആംഗ്ലിക്കൻ ഓർഡറിൽ ചേർന്ന ചർച്ചാകുന്നതിനെക്കുറിച്ച് ഭരണഘടനാ ഭേദഗതി കമ്മിറ്റിയല്ല, ജനറൽ കൗൺസിൽ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തി, അയാൾ പോയി മദ്രാസിൽ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ച് സി എസ് ഐ സഭകൾ എങ്ങനെയാണ് ചേർന്നതെന്ന് കണ്ടുപിടിച്ച്, അങ്ങനെ ആ രീതിയിൽ പ്രൊസീജിയറുണ്ട്. അതിനകത്ത് നമ്മുടെ ആളുകൾ ഇതിനെയെല്ലാം കുരിശ് അത് വിലക്കപ്പെട്ടതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ ജനറൽ കൗൺസിൽ നിന്നൊരാളെ ആക്കിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ. അദ്ദേഹം പോയി പഠിച്ചു, അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെന്നൈയിലുള്ള ഒരു ലോയർ, സി എസ് ഐ സഭകളുടെ ലോയർ അദ്ദേഹം. അദ്ദേഹം അതിനുള്ളതായ ഇങ്ങനെ ചെയ്യണം, നമ്മുടെ ഭരണഘടനയിൽ വരെ ഉണ്ടായിരിക്കണം നമ്മുടെ വർഷിപ്പിൻ്റെ രീതി, അതെല്ലാം കൂടെ ചേർത്ത് പുതിയ ഭരണഘടന ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ പിന്നെ പ്രീസ്റ്റ്ലി ഓർഡർ വേണം. പ്രീസ്റ്റാകേണ്ട പാസ്റ്റർ, പാസ്റ്ററുമുള്ള അധ്യക്ഷൻ, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ നേടത്തുള്ളൂ, അങ്ങനെ ഉണ്ടാകണം. പിന്നെ ക്രൂശിനെ അംഗീകരിക്കണം ഒരൈക്കണമായിട്ട്. ഇത് നമ്മുടെ സഭകളിൽ ആളുകളെ കൊണ്ട് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പണ്ട് മുതലേ പഠിപ്പിച്ചേക്കുന്ന ഇത് പൈശാചികമാണെന്ന് സത്യാന്യമാണെന്നൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നുണ്ട്. അവരതിനെ എതിർക്കത്തേ ഉള്ളൂ. അപ്പോൾ എതിർക്കുകയാണ്, ഇതൊരിക്കലും ചർച്ചയായിട്ട് അംഗീകരിക്കപ്പെടത്തില്ല. അപ്പൊ യാഥാർത്ഥ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നാണ് ഈ വിമർശനങ്ങൾ. കാരണം പഠിക്കത്തില്ല, മനസ്സിലാക്കുക. ഇത് സൊസൈറ്റീസ് ആക്ട് ആണ്, ഇത് മാൻഡേറ്ററി ആയിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കണം. അത് അപ്പൊ അത് അറിയാതെ ആളുകളെ വൈകാരികമായിട്ട് ഇളക്കാൻ ഇലക്ഷൻ അനാർക്കികമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പെട്ടെന്ന് കർത്താവ് വരുമെന്നാണ്. അതിനുള്ള സംഭവങ്ങളായിരിക്കുകയാണ് ട്രംപ് തന്നെ ഇസ്രായേൽ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ പ്രഖ്യാപിച്ചെന്ന് പറയുന്ന ഒരു വലിയ പ്രൊഫറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രഖ്യാപനം. ജെറുസലേമിനെയൊക്കെ ലോകത്തിന്റെ ശ്രദ്ധ തിരിയുക, എന്ത് കാലത്ത് നടക്കേണ്ട ഒരു കാര്യമാണ്. ജെറുസലേം ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായിട്ട് വരിക. അതിന് അമേരിക്കയുടെ പ്രസിഡന്റ്, ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം യു എന്നിൽ അതിനെ എതിർത്തു എങ്കിൽ പോലും സ്ട്രോങ് ആയിട്ട് നിന്നിടുന്ന ദിവസം അങ്ങോട്ട് മാറ്റിയല്ലോ എംബസി മാറ്റുക. അതെല്ലാം പ്രൊഫറ്റിക്കലായിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. സമയമെടുത്ത് യേശുവിൻ്റെ വരവിൻ്റെ ഫ്യൂച്ചർ എന്നോട് നമ്മളെടുത്തിരിക്കുക. യേശുവിൻ്റെ വരവിൻ്റെ അതാ എൻ്റെ പ്രതീക്ഷ, അത്
അതാണ് എൻ്റെ പ്രത്യാശ. രാവിലെ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചിട്ട് ഒരു മണിക്കൂർ നടക്കാം, ചായ കുടിച്ചിട്ട് ഒരു മണിക്കൂർ നടക്കാൻ പോകും എല്ലാ ദിവസവും. വണ്ണൂർ നാളെ തന്നെ തിരിച്ചു വരും. അതിനിടയ്ക്ക് പ്രാർത്ഥിക്കും, വണ്ണൂറിനിടയിൽ ഫോൺ ചെയ്യും, ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും ആ സമയത്താണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തിരിച്ചൊരുങ്ങി പോകാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണും. അതായത് തലേദിവസം രാത്രി തന്നെ ഞാൻ ഓർക്കുന്ന ആളെ ഏതാ പ്രോഗ്രാം, രാവിലെ ഉണരുമ്പോൾ അത് ഓർക്കും അന്നത്തെ പ്രോഗ്രാം ഏതാ. അതിനുവേണ്ടി ഒരുങ്ങി വാഹനത്തിൽ കയറി പോകുന്നു. മിക്ക ദിവസവും ഒന്നുകിൽ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ഐ പി സിയുടെ കൗൺസിൽ ഓഫീസിൽ പോകേണ്ടി വരും, പൗരുഷൻ്റെ സ്റ്റുഡിയോയിൽ പോകേണ്ടി വരും. ബദനി അക്കാഡമി സ്കൂളുണ്ട്, അത് ഡോക്ടർ മാത്യൂസ് ചാക്കോയുടെ വകയാണ്. അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സഹായിക്കുന്നുണ്ട് നടത്താനായിട്ട്, അവിടെ പോകും. അങ്ങനെ ബിസിയാ വൈകിട്ട് കൺവെൻഷൻ ഉണ്ടെങ്കിൽ ബൈബിൾ സ്റ്റഡി, ഏതെങ്കിലും വിഷയം മനസ്സിൽ കയറുകയാണ് എന്നെ സെർച്ച് ചെയ്ത്. രാത്രിയില്ല പഠനം മുഴുവൻ, രാത്രി കൺവെൻഷൻ ഇല്ലെങ്കിൽ രാത്രി കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കും റഫർ ചെയ്തുകൊണ്ടിരിക്കും പുസ്തകങ്ങൾ. അല്ലെങ്കിൽ ഒരുപാട് കാര്യം ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബിറ്റ്വീൻ ദ ടെസ്റ്റമെന്റ്. പഠിതത്തിന്റെയും മൃഗത്തിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിന്റെ ചരിത്രം നമുക്കറിയത്തില്ല. ആ പീരീഡിന്റെ ഹിസ്റ്ററി, ഹിസ്റ്ററി സംബന്ധിച്ചൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞു. അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് സ്റ്റഡി ഇല്ല. ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ്. യേശുവിൻ്റെ ജന്മസമയത്തുള്ള യെരുശലേമിൻ്റെയും യഹൂദിയുടെയും എല്ലാം ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ഹെരോദാവോട് രാജാവായത്, ഇതെല്ലാം ഹിസ്റ്ററിയുടെ തുടർച്ചയാണ്. അപ്പം അത് പഠിക്കുക. അതായത് ഒരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുകൊണ്ട് ആ സ്റ്റഡി നടത്തുന്നു. ഞാൻ സംതൃപ്തനാണ് പൂർണ്ണമായിട്ട്. അതായത് നാളെ മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞാൽ, കസിയോട് നാളെ നിങ്ങൾ മരിക്കും 24 മണിക്കൂറുകളിൽ എന്തൊക്കെയാണെന്ന് വെച്ച് ചെയ്യാനുള്ളത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ചെയ്യുന്നൊക്കെ ചെയ്യത്തുള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് മരിക്കുന്ന ഈ ഒരാഴ്ച സംതൃപ്തൻ. അതുകൊണ്ടാണ് യുവ തലമുറ യുവ ശുശ്രൂഷന്മാരുടെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് മിനിസ്ട്രി ഇരിക്കുന്ന വളരെ റെയർ ആളുകളെ ഉള്ളൂ. അപ്പൊ അതിലൊരു പാസ്റ്റർ നിലയ്ക്ക് എന്താ ഒരു മെസ്സേജ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ അവസരം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്കുള്ളത്. അവരെ മിനിസ്ട്രിയിൽ ഫോക്കസ് ചെയ്ത് കർത്താവിനെ ഉയർത്താമെങ്കിൽ അനന്തമായ സാധ്യതകൾ ഈ ലോകത്തിലുണ്ട്. ലോകം മുഴുവനൊരു അവയർനെസ്സുണ്ട്. മറ്റു രാജ്യങ്ങളുണ്ട്, സിംഗപ്പൂര്, മലേഷ്യ. മലേഷ്യയിൽ നമ്മളിപ്പോൾ ഐ പി സിയുടെ സഭ തുടങ്ങാൻ ഞാൻ ഇങ്ങോട്ട് പോരുന്ന ദിവസം, ചൊവ്വാഴ്ച അവിടെ നിന്ന് പോരുന്ന ചൊവ്വാഴ്ച കുമ്മനാട്ട് വെച്ച് കണ്ട ഒരു പാസ്റ്റർ പറഞ്ഞു, മലേഷ്യയിൽ 3 സഭകൾ തുടങ്ങാനായിട്ട് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സമയം കണ്ടെത്തി മലേഷ്യയിൽ പോകണം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുക. മലേഷ്യ, സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ സി എസ് ഐ ലോയറെ കാണാൻ പോയ ആള്, നമ്മൾ ഐ പി സി എന്ന അദ്ദേഹത്തിന് സിംഗപ്പൂർ ഒരു പുതിയ മിഷൻ സെൻ്ററായിട്ട് കൊടുത്തിരിക്കുക. അദ്ദേഹം അവിടെ പോയി അവിടെ പാസ്റ്റേഴ്സിനെ വിളിച്ച് ഒരു മീറ്റിംഗ് നടന്നു. സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിൽ നമ്മുടെ വർക്ക് തുടങ്ങാൻ പോവുക. നമ്മുടെ ന്യൂയോർക്കിലുള്ള ജെയിംസ് എന്ന പാസ്റ്റർ സൗത്ത് ആഫ്രിക്കയിൽ പോയി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ലോകമെല്ലാം കാത്തിരിക്കുക. നമ്മുടെ നല്ല ചെറുപ്പക്കാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള നോയിൻ്റെങ്കിൽ നിന്നുകൊണ്ട് ആരെയും പേടിക്കാതെ ദൈവോദനം വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്. ദൈവം അവരെ ഉപയോഗിക്കും, ദൈവം നിശ്ചയമായിട്ട് അവരെ ഉപയോഗിക്കും. അതുകൊണ്ട് യൗവനക്കാരുടെ എനിക്ക് പറയാനുള്ളത് ഫോക്കസ് ഓൺ ദ മിനിസ്ട്രി, ഫോക്കസ് ഓൺ പ്രീച്ചിങ് ക്രൈസ്റ്റ്. ഡോക്ടർ ബില്ലിഗ്രാമിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു എനിക്ക് 32 വയസ്സുള്ളപ്പോഴാണ്. അത് നെതർലൻഡ്സിൽ ആംസ്റ്റർഡാം വെച്ചായിരുന്നു. എനിക്ക് പോകാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഒരുപാട് ആൾ ഉണ്ടായിരുന്ന പ്രസംഗം, ഒരാഴ്ചത്തെ ആയിരുന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പെടുന്നൊരു കാര്യമാണ് പ്രീച്ച് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പ്രസംഗിക്കുക. എല്ലാ ദിവസവും ക്രിസ്തുവിനെ പ്രസംഗിക്കുക. എൻ്റെ ജീവിതത്തിലും
എനിക്ക് വലിയൊരു ആവേശം ഉണ്ടാക്കിയ കാര്യം വരുന്നത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക യൗവനക്കാരുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. കാരണം ഡോക്ടറിൻ പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ പഴയമത്തിൽ ഞാൻ പ്രസംഗിക്കും, പക്ഷേ പുതിയമത്തിലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളിലേക്കുള്ള ചൂണ്ടുവലയായിട്ട് പ്രസംഗിക്കത്തുള്ളൂ. ഇത്ര സമയം സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ദൈവാനുഗ്രഹിക്കട്ടെ.